يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وعوانه ومن والاه بسم الله الرحمن الرحيم فلعلك باخع نفسك على آثارهم فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم സർവ്വശക്തനായ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് അള്ളാഹുദമ്മയുടെ തെറ്റു കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അഷറഫ്ൽഹർക്ക് സല്ല അള്ളാഹുഅലി വസ്ല്ലം ഇഷ്ടപ്പെടുന്ന അവിടെ തുമ്മത്തികളിൽ അള്ളാഹു തമ്മിൽ ചേർത്തി തരട്ടെ യാ ആലമീൻ റബിലവൽ കിടക്ക എന്നിങ്ങനെ അവർ പറയുന്ന പോലെ എന്ന് നബിസ് വസ്ലമതങ്ങൾ വളരെ മനോഹരമായ ഒരു ഉദാഹരണം അമ്പിയാക്കന്മാരുടെയും തങ്ങളുടെയും നിയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വേറൊരു ഉദാഹരണം ഇങ്ങനെയാണ് ഇന്നലി വമസലു ഞാനും എൻ്റെ ജനങ്ങളും തമ്മിലുള്ള ഉദാഹരണം സൂറുല്ലാഹി സാഹുലി വസ്ലമ്മിൽ പറയുന്നു ഒരു തീ കത്തിച്ച ഒരാളെപ്പോലെയാണ് ഒരാൾ തീ കായാൻ വേണ്ടി തീ കത്തിച്ചു തങ്ങളും നമ്മൾ നിൽക്കുന്ന ആ ഒരു ബന്ധം എങ്ങനെയാണ് തങ്ങളും ജനങ്ങളുമുള്ള ബന്ധമെങ്ങനെയാണ് ഒരു തീ കത്തിച്ച ഒരാളെപ്പോലെ തീ കത്തിക്കുമ്പം എന്തു ചെയ്യും ആ തീയിലേക്ക് പാറ്റകൾ പ്രാണികൾ അതിലേക്ക് പാറി വരാൻ തുടങ്ങി തീ ഇരുട്ടിൽ വെളിച്ചം കാണുന്നിടത്തേക്ക് വരുന്ന പ്രാണികളുണ്ടല്ലോ അവകൾ വരാൻ തുടങ്ങി ഫിഹ അവകൾ ആ തീയിൽ വന്ന് ഇങ്ങനെ വീഴുകയാണ് യൻസിഉഹുന്ന യൻസിഉഹുന്ന അയാൾ ആ പാറ്റകളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നുണ്ട് മാറ്റി നിർത്തുന്നുണ്ട് ഇതിൽ ചാടല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അയാളുടെ ആട്ടലൊന്നും നോക്കാതെ അവകൾ ആ ആട്ടലിനെ മറികടന്ന് വന്ന് തീയിൽ വീഴുകയാണ് ും നിങ്ങളൊക്കെ നരകത്തിലേക്ക് ചാടാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് പിടിച്ച് ഞാൻ നിങ്ങളെ പിടിച്ചു വലിക്കുകയാണ് ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ എൻ്റെ കൈ കൈവഴുതി പോകുന്ന പോലെ ഞാൻ പിടിച്ചു വലിക്കുന്നുണ്ട് നിങ്ങളവിടെ അത് ചെയ്യല്ലേ അവിടെ പോവല്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൈവഴുതി പോകുന്ന പോലെയാണ് ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണമെന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക സാഹി വസ്ലം ഹജൽ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട് അറബി ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ഉദാഹരണമാണിത് മനുഷ്യൻ മനുഷ്യൻ്റെ ശരീര ആഗ്രഹങ്ങൾ ജീവിക്കുക നമ്മുടെ ശരീരം എന്നത് തന്ന വലിയൊരു പരീക്ഷണമാണ് നമ്മുടെ ഈ ഫ്ലഷ് ആൻഡ് ആൻഡ് ബോൺസ് ഈ ശരീരം അള്ളാഹുതെന്ന വലിയൊരു പരീക്ഷണമാണ് ഒരു ഇബിലീസും ഒരു ശൈത്താനും നമ്മെ അടുക്കുന്നതിൻ്റെ മുമ്പേ നമ്മെ വഴിതെറ്റിക്കാൻ ഏറ്റവും പരിശ്രമിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അതുകൊണ്ടാണ് ഖദ് വഖദ് എന്ന് ഖുർആൻ പറയാൻ കാരണം ആരാണോ ആ ശരീരത്തെ തജ്കീയത്ത് ചെയ്യുന്നത് സംസ്കരിക്കുന്നത് നന്നാക്കിയെടുക്കുന്നത് അവർ രക്ഷപ്പെട്ടു വഖദ് ഹാബമൻ ദസ്സാഹ ആ ശരീരം ആഗ്രഹിക്കുന്ന പോലെ ആവട്ടെ എന്ന് പറഞ്ഞതിന് വിടുന്നത് ആരോ അവർ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ പറയാൻ കാരണം അതാണ് അതുകൊണ്ട് ആളുകൾ ആ ഒരു ശരീരച്ചയുടെ പിന്നാലെ പോകുമ്പോൾ നബി പുണ്യനബി സല്ലാഹുലൈസ്വല എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെയാണ് പക്ഷേ ഹബീബായ നബി ഞങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ ശരീര നമ്മുടെ ഊരക്ക് പിടിച്ച് വലിക്കുകയാണ് ആഹിദും ബി ഹുജസിക്കും ഹുജസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേസ്റ്റാണ് നമ്മുടെ ഈ ഊരഭാഗത്തിനാണ് വേസ്റ്റ് അതിനാണ് ഹുജസ് എന്ന് പറയുന്നത് അവിടെ പിടിച്ച് വലിക്കുകയാണ് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഓഹും എന്നിട്ടും എൻ്റെ ആ പിടിവലിയൊന്നും നോക്കാതെ കുതറി നരകത്തിലേക്ക് ചാടുന്ന ആളുകളും മനുഷ്യരിലുണ്ട് എന്ന് പരിശുദ്ധ നബി അലൈഹി വസല്ലം നബിസ്വല്ലാഹു അലഹു വസ്ലം അള്ളാഹു എന്നെ നിയോഗിച്ച എൻ്റെ എൻ്റെ ഞാൻ ലോകത്തോട് മുന്നോട്ട് വെക്കുന്ന സന്ദേശവും ഞാനും തമ്മിലുള്ള ഉദാഹരണം ക റജുലിൻ ഒരു സമൂഹത്തോട് ചെന്ന് സംസാരിച്ചു പറഞ്ഞ വിളിച്ചു പറയുന്ന ഒരാളെപ്പോലെ ഒരാൾ ഒരാൾക്കൂട്ടത്തിനരികത്ത് വന്ന് വിളിച്ചു പറയാൻ എന്താ വിളിച്ചു പറയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു സൈന്യം വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായൊരു താക്കീതുകാരനാണ് രക്ഷപ്പെട്ടോളൂ രക്ഷപ്പെട്ടോളൂ എന്ന് വിളിച്ചു പറയുന്ന ഒരാളെങ്ങനെയാണ് അതുപോലെയാണ് ഞാനും ഞാനുംഹുവിനെ നിയോഗിച്ച സന്ദേശവും ഫാത്തോ ഐഫ ഒരു വിഭാഗം ആളുകൾ ശരിയായിരിക്കും അയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുസരിച്ചു അവരവിടുന്ന് രക്ഷപ്പെട്ടു ഫനജ് ഹുഫ വേറൊരു വിഭാഗം അതൊന്ന് ഉണ പറയായിരിക്കും എന്ന് പറഞ്ഞു ഫസുബുൽ ജയ്ഷ് സൈന്യം നേരം പുലർന്നപ്പോൾ അവരെ കടന്നാക്രമിച്ചു ഫജ് അവരെ മുഴുവൻ അവരെ പിടിച്ചുകെട്ടുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ് ഞാനും എന്നെ അള്ളാഹു നിയോഗിച്ച ഈ സന്ദേശവും എന്ന് പരിശുദ്ധ നബി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉദാഹരണങ്ങൾ അവിടുത്തെ മുഖാറനകൾ സിമിലികൾ വളരെ മനോഹരമാണ് ുംസൂൽ സാഹു വസെ നമുക്ക് പറഞ്ഞു തരുന്നത് അനന്തമായ ഒരിക്കലും അവസാനിക്കാത്ത എന്നൊന്നും നിലനിൽക്കുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് ഒരു സുഖത്തെക്കുറിച്ചാണ് ഒരു നൈമിനെ കുറിച്ചാണ് ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഒരിക്കലും അവസാനിക്കാത്തത് ഇതുപോലെ വല്ലാഹി പരലോകവും ദുന്യാവും യം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവരുടെ വിരൽ സമുദ്രത്തിൽ ഇട്ടു നോക്കുന്ന പോലെ വലിയൊരു സമുദ്രത്തിൽ പോയി വിരലിട്ടു ഫല്യൊരു ബിമർജ് ആ വിരലിൽ എന്താണ് ഉണ്ടാവുക ആ സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ ആഹ്രമെന്ന ആ സമുദ്രത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദുന്യാവെന്ന് പറയുന്നത് ആ വിരലിലുള്ള വെള്ളമാണ് ആ വിരലിലുള്ള വെള്ളമാണ് നിങ്ങളുടെ കയ്യിലുള്ള വെള്ളമാണ് ദുന്യാവ് ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും അതത്രേ ഉള്ളൂ ബാക്കി കിടക്കുന്ന മഹാസമുദ്രം അവിടെ ബാക്കി കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അവിടെ കിടക്കുകയാണ് ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാനാ അള്ളാഹുച്ചാല പുണ്യഹബീബിനെ പറഞ്ഞയച്ചത് സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു ദുന്യാവിലെ ഏറ്റവും സുഖമുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ച ഒരാൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിച്ച ഒരാൾ പക്ഷേ മിൻ അഖിലിന്നാർ അവർ വിശ്വാസിയായിരുന്നില്ല നരകത്തിലേക്ക് പോകുന്ന ഒരാളെ നാളെ പരലോകത്തള്ളാഹു കൊണ്ടുവരും നരകത്തിലൊന്നും മുക്കിയെടുക്കും ഈ കളർ മുക്കുന്നതിനൊക്കെയാണ് സ്വബക എന്ന് പറയുന്നത് സ്വബകഥ വസ്ത്രത്തെ കളറിൽ മുക്കി എന്ന് പറയും നരകത്തിൽ നരകത്തിലൊന്നിന് മുക്കിയെടുക്കും ഒരാൾ ആരെ ഇവിടത്തെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച ഒരാൾ പക്ഷേ അയാൾ മ്മ്മിനായിരുന്നില്ല അങ്ങനത്തെ ഒരാളെ എന്നിട്ട് അയാളോട് പറയപ്പെടും യബിന ആദം ഹൽ നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സുഖം അനുഭവിച്ചത് ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ല പഠിച്ചവനെ എല്ലാം കഴിഞ്ഞുപോയി ഒന്നും ഓർമ്മയിൽ എനിക്ക് ഒരു സുഖവും അനുഭവിച്ചതായിട്ട് തോന്നുന്നില്ല എന്ന് പറയും ഒരൊറ്റ മുക്കൽ നരകത്തിലൊന്നും മുക്കിയെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ദുന്യാവിലെ സർവ്വസുഖങ്ങളും മറന്നുപോയി നേരെ മറിച്ച് ഈ ലോകത്ത് ഏറ്റവും കഷ്ടത അനുഭവിച്ച ഒരാൾ അള്ളാഹു കൊണ്ടുവരും മിൻ അഖിലിൽ സ്വർഗവാസിയായ ഒരാൾ മിനായ ഒരാൾ പക്ഷേ അയാൾ പരീക്ഷണങ്ങളിലൂടെ ജീവിച്ച ആളാണ് അയാൾ അള്ളാഹു ഒന്ന് മുക്കിയെടുക്കുന്ന പോലെ സ്വർഗത്തിലൊന്ന് വെച്ച് അള്ളാഹു പുറത്തെടുക്കും എന്നിട്ട് ചോദിക്കും ആദം ഹൽ നേരെ ഓപ്പോസിറ്റ് നേരത്തെ ചോദിച്ചതുപോലെ നിനക്ക് ലോകത്ത് പ്രയാസം അനുഭവിച്ച പ്രയാസങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഹൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഓർമ്മയുണ്ടോ കഴിഞ്ഞു പോയത് പ്രയാസവും എനിക്കുണ്ടായില്ല ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ലെന്ന് ആ മനുഷ്യൻ നേരെ സ്വർഗത്തിൽ ഒരു തവണ കടന്നതിന് ശേഷം ദുന്യാവിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്നുപോകുമെന്ന് പരിശുദ്ധ റസൂലാഹി സല്ലാഹു അലിഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ വളരെ മനോഹരമായ ഉദാഹരണങ്ങളാണ് തങ്ങൾ വന്നതെന്തിനാണ് തങ്ങൾ എന്താണ് ലോകത്തിന് സമ്മാനിച്ചത് ഹബീബായ തങ്ങളുടെ മുഴുവൻ ചിന്തയും ഈ ഉമ്മത്തിൻ്റെ മനുഷ്യരുടെ വിശ്വാസത്തിലാണ് ഈമാൻ എല്ലാവർക്കും വേണം ഇതായിരുന്നു ഖാന ജുല്ലു ഹിഹി സാഹുസ് തങ്ങളുടെ മനസ്സിനെ എപ്പോഴും വ്യാകുലപ്പെടുത്തിയിരുന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഖുർആാൻ പറയുന്നു സൂറത്തുൽ സൂറത്തു സൂറത്തുഷുണ്ട് ഫല അല്ല സൂറത്തുൽഫിലുണ്ട് فلعلك باخع نفسك على آثارهم فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا شد قرآن الله نلقنا يتفن ولي معجزته ഈ ഖുർആൻ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ അതൊരു വെറും വർത്തമാനമാണ് അത് അസാത്തീരുൽ ആണ് എന്നൊക്കെ പറഞ്ഞ ലോഹുവിൻ്റെ വചനങ്ങൾ ആളുകൾ തിരസ്കരിക്കുമ്പോൾ അതിൽ മനം തൊന്നുകൊണ്ട് മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ട് നബിയെ അങ്ങ് അങ്ങയുടെ ആരോഗ്യം പോലും നശിപ്പിച്ചു കളയരുതേ അങ്ങേക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിക്കും നബിയെ ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ ആ ഒരു ഹം തങ്ങളെ വല്ലാതെ ബാധിച്ചിരുന്നു സല്ലല്ലാഹു അല്ലൈവ എപ്പോഴും അതാണ് വസ്ലമ്മ തങ്ങളുടെ ചിന്തകൾ നമുക്ക് ആഹ്റം നഷ്ടപ്പെടരുത് എന്നാണ് നമുക്ക് ആഹ്റം നഷ്ടപ്പെടരുത് തങ്ങളുടെ തന്നെ ഈ ഒരു ഹദീസ് നോക്കൂ മൻകാന ചിത്തുന്യാഹം മഹു ഒരു മനുഷ്യൻ്റെ മനസ്സ് ഒരു മനുഷ്യൻ്റെ ചിന്ത പരലോകമാണെങ്കിൽ ആകെ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതല്ലാകുമെ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം ഇതെനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുമോ എൻ്റെ പരലോകം എന്തായിരിക്കും എൻ്റെ ആഹ്റം എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ ാഹുൽ ആ മനുഷ്യനല്ലാഹു ഐശ്വര്യം അവരുടെ ഹൃദയത്തിൽ കൊടുക്കും ഹൃദയത്തിൽ ഐശ്വര്യം കിട്ടാതെ കയ്യിൽ ഒരുപാടുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ ഒരു മനുഷ്യൻ്റെ കൽബു കൊണ്ട് ഒരാൾ സമ്പന്നനല്ല കയ്യിലുണ്ട് ഇഷ്ടം പോലെ പക്ഷെ ഒരിക്കലും അയാൾക്ക് മതി തീർന്നിട്ടില്ല അയാൾ ദരിദ്രനാണ് കാരണം പോവർറ്റി മീൻസ് വോൺസ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളാണ് ഇനിയും വേണം വേണം എന്ന ചിന്തയ്ക്കാണ് ദാരിദ്ര്യം എന്ന് പറയുക അത് ഹൃദയത്തിനുള്ളിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് സമ്പന്നനാവുക സമ്പന്നനാവാനുള്ള വഴിയാണ് ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നത് സൊല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് സമ്പത്തുണ്ടാവുകയെന്നറിയോ ആഹ്റം നമ്മുടെ ചിന്തയാകുമ്പോൾ തങ്ങൾ അങ്ങനെയായിരുന്നു അലൈഹി വസല്ലം മൻകാനത്തിൽ ആഖിറത്തു ഹമ്മഹു തങ്ങളങ്ങനെയായിരുന്നു ഫീ ഖൽബിഹി പരലോകം ഒരാളുടെ ചിന്തയായി മാറുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ അള്ളാഹു ഐശ്വര്യം നിറച്ചു കൊടുക്കും ഷംലഹു അവരുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കും വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും ഭൗതികമായ സൗകര്യങ്ങൾ അള്ളാഹുയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കും അച്ചതുഹു ദുന്യാ വഹിയറാഗിമ സമ്പാദ്യവും സമ്പത്തും വേണ്ട എന്ന് വിചാരിച്ചാലും കിട്ടിക്കൊണ്ടിരിക്കും ഇത്ര മതി ഇനി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു അതിനു വേണ്ടി മനസ്സ് കൊടുത്തില്ല അധ്വാനിക്കാറുണ്ട് പക്ഷേ വിചാരിക്കാത്ത വഴികളിലൂടെ പോലും അള്ളാഹു അവരെ സഹായിച്ചു കൊണ്ടിരിക്കും നേരെ ഓപ്പോസിറ്റ് നോക്കൂ ഒമൻ കാനത്തിയാ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം ദുന്യാവാണെങ്കിൽ പര പരലോകമല്ല ഭൗതികതയാണെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ അള്ളാഹുരുടെ ദാരിദ്ര്യം വെച്ചു കൊടുക്കും ദാരിദ്ര്യം എന്തു നോക്കിയാലും ദാരിദ്ര്യം എവിടെയും പ്രശ്നം എവിടെയും പോരാ ഒന്നും മതിയായില്ല ഒന്നും ശരിയായില്ല ഇങ്ങനെ അയാൾക്ക് തോന്നും എന്ത് ഞച്ചും കിട്ടിയാലും അയാൾക്ക് മതി എന്ന് തോന്നാത്ത അവസ്ഥ വരും എന്റെ കാരണം എന്നറിയോ ആകെ പൈസയെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ ദുന്യാവ് മാത്രമേ ഇവിടുത്തെ ഇവിടുത്തെ ഒരു ജീവിതം മാത്രമേ ലക്ഷ്യമുള്ളൂ പരലോകത്തെന്ത് ഇത് അള്ളാഹുവിന് പൊരുത്തമാണോ പഠിച്ചു നമ്പുരാനിത് അല്ലാഹു പൊറുക്കുമോ അള്ളാഹുനത് ഇഷ്ടമാണോ ഇതൊന്നും അവിടെ വിഷയമല്ല പൈ പൈസ കിട്ടിയാൽ മതി കാശുണ്ടാക്കിയാൽ മതി അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരു മനുഷ്യന് ജീവിതത്തിൽ ദാരിദ്ര്യം അവസാനിക്കില്ലെന്ന് പരിശുദ്ധ നബി സൊല്ലാഹു അലഹി വസ്ല്ലാം എന്നിട്ട് പറഞ്ഞു അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ദുന്യാവിൽ അവരുടെ കൈകളിലേക്ക് വരികയുമുള്ളൂ പക്ഷേ അവർക്കൊരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല പരിശുദ്ധ റസൂർലാഹി സാഹുലി വസ്ല്ലം എപ്പോഴും സങ്കടത്തിലായിരുന്ന ഈ ഉമ്മത്തിൻ്റെ പരലോകം ചിന്തിച്ചതിൻ്റെ പേരിൽ ചില ആളുകൾ അങ്ങയുടെ സന്ദേശം തിരസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങൊരിക്കലും മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടു പോവരുതേ പറഞ്ഞു ഹബീബെ അങ് വിഷമിക്കരുത്സാബ് നബിയെ നിങ്ങൾ അവരെ വിചാരണ ചെയ്യുന്നവരല്ല നിങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് അങ്ങയുടെ ഡ്യൂട്ടി അങ്ങ് എത്തിച്ചു കൊടുക്കുക വിചാരണ നാമാണ് ചെയ്യുന്നത് يا يا الرسول الرسول لا يحزنك الذين يسارعون في الكفر ദൈവനിഷേധത്തിലേക്ക് ഓടിപ്പോകുന്ന ആളുകളെ കാണുമ്പോൾ അങ്ങ് സങ്കടപ്പെട്ട് കരയരുത് നബിയെ ചില ആളുകൾ തിന്മയെ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നവരാണ് അവരിൽ ഒരു മാറ്റവും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അങ്ങേക്കത് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ ചോയ്സ് അത് ആ മനുഷ്യൻ്റെ ഡ്യൂട്ടിയാണ് എന്താണ് അവ ചൂസ് ചെയ്യുന്നത് എന്ന് നന്മയാണോ തിന്മയാണോ പക്ഷേ ഹബീബായ ഹബീബായി ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിരുന്നു അബൂത്തോലിബ് എന്ന ഹബീബിൻ്റെ മുതാപ്പ് വഫാത്താകുമ്പോൾ മുത്താപ്പയോട് പറഞ്ഞ വാക്കാണത് നിങ്ങളൊന്നില്ല ഇലാഹ ഇല്ലെന്നോ ചൊല്ലുമോ ആ ഒരൊറ്റ വാക്ക് നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്കനുകൂലമായി ഞാൻ സാക്ഷി പറയും പക്ഷേ നിങ്ങളായിട്ട് ആ വാക്ക് പറയണം അബൂജഹൽ അവിടെയുണ്ട് അബ്ദുല്ലാഹുവിന് ഉമ്മയ്യയുണ്ട് അവരാണ് ചോദിച്ചത് അബ്ദുൽ മുത്തോലിബ് നിങ്ങൾ പഴയ മതം ഉപേക്ഷിക്കുകയാണോ വിശ്വസിച്ചില്ല അദ്ദേഹം പറഞ്ഞു നിമോനെ നിന്റെ മതം സത്യമാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക്

മരിക്കാൻ കിടക്കുന്ന ആ ഒരു ഡെത്ത് ബെഡിൽ നിന്ന് പാടിയ പാട്ടാണിത് അവരൊക്കെ നിമിഷ കവികളായിരുന്നല്ലോ അല്ലെങ്കിൽ ആർക്കും പാട്ട് കാണാൻ പറ്റുമോ മരിക്കണായിരുന്നു എനിക്കറിയാം നിങ്ങളുടെ ദീൻ ലോകത്തെ ഏറ്റവും നല്ല മതമാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യമാണെന്നും എനിക്കറിയാം എന്നിട്ടോ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ലൗലൽ എന്നെ ആളുകൾ ആക്ഷേപിക്കില്ലയോ ആളുകൾ എന്നെ ചീത്ത വിളിക്കില്ലയോ ആ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ലവചനീ സംഹൻ അങ്ങനെ ഒരു ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനായിരിക്കും അങ്ങയുടെ ദീൻ ആദ്യമായി പുൽകുന്നത് പക്ഷേ എൻ്റെ ആളുകൾ എന്നെ കളിയാക്കുമല്ലോ എന്ന് പേടിയുണ്ടായിരുന്നു അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അബൂ താലിബ് ഖലിബ് ചൊല്ലിയില്ലാതാണ് അപ്പോഴാണ് അള്ളാഹുൻ്റെ പറഞ്ഞത് അമാവല്ലാഹിറൻഖ് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടാൻ പോവുകയാണ് മാലം ഉൻഹാങ് അതല്ലാഹു എന്നോട് ചെയ്യരുത് എന്ന് പറയാത്ത കാലത്തോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും ഇപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് بعد ما تبين لهم أنهم أصحاب الجحيم ما كان للنبي ولنبيكم تيان بار لذلا والذين آمنوا ستي السواسق لا يبرركم بار لذة أن يستغفروا للمشركين الله اغفرلي القسوس كذا فهو يعلق ما قسوا ذكر البارول ولو كانوا أولي قربا അവരവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും അവർ മരിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പുറത്തു കൊടുക്കണേ അവർക്ക് എന്ന് പറയാൻ പാടുള്ളതല്ല മിംബുൽ അവരല്ലാഹുവിൻ്റെ ശിക്ഷയിലേക്ക് പോകുന്നവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ അള്ളാഹുവിനോട് പുറത്ത് കൊടുക്കണേ എന്ന് ഒരു നബിക്കോ പ്രവാചകനോ സൊല്ലാഹു അലൈവല്ലം സത്യവിശ്വാസികൾക്കോ പറയാൻ പാടുള്ളതല്ല എന്ന് ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഇസ്തഗഫാർ ചെയ്തില്ല പക്ഷെ തങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മൂത്താപ്പയ്ക്ക് വേണ്ടി ഇസ്തഗഫാർ ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ സയ്യൂദന ഇബ്രാഹിം അലഹി വാപ്പ എറിഞ്ഞോടിച്ചപ്പോൾ ലക്ക റബ്ബി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും അപ്പാ നിന്നെ ഞാൻ എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞതിന് ഇബ്രാഹിം അലഹിസ്സലൻ കൊടുത്ത മറുപടിയേതാണ് നിങ്ങൾ തിരിച്ചറിയുന്നല്ല നിങ്ങളെ ഞാൻ എന്ന് പറയുന്നല്ല അതൊന്നുമല്ല പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ ചോദിക്കും പക്ഷേ ഇബ്രാഹിം അലഹിസ്സലാം പിന്നെ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു റബ്ബെ ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു പുണ്യ പുണ്യനബിയുടെ ഹമ്മതായിരുന്നു ഖാന ജുല്ലു ഹമ്മിഹി ഹബീബായ തങ്ങളുടെ ടെൻഷൻ ഈമാൻ നഷ്ടപ്പെടുമോ മാത്രമാണ് എന്നതും അത്രമാണ്ണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സേവനം ചെയ്യുന്ന ഒരു ജൂതനുണ്ടായിരുന്നു ഒരു ജൂതൻ ഹബീബിന് സേവനം ചെയ്യുന്ന ആളുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നിബിധങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരു ജൂതനായ ചെറുപ്പക്കാരൻ ഹബീബിൻ്റെ വീട്ടിൽ സൊല്ല ഇമാം ബുഖാരി ഹദീസാണിത് ആള് ജൂതനാണ് നിബിധങ്ങൾ എടുക്കലാ പണി അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ രോഗം വന്നപ്പോഴി ആ വേലക്കാരനെ ഹാദിബിനെ ഖാദിബിനെ സന്ദർശിക്കാൻ വേണ്ടി രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തെ കാണാൻ ലോകത്തിൻ്റെ ഗുരു വന്നു സല്ലാഹുളി വസ്ല്ലം ഫർ അസി ആ ചെറുപ്പക്കാരൻ്റെ തലയുടെ അരികത്ത് ഇങ്ങനെ ഇരുന്നു തങ്ങൾ സൊല്ലാഹു അളൈ വല്ലം അപ്പം തങ്ങൾക്ക് ബോധ്യമായി സൊല്ലാഹു അലൈഹി വല്ലം ഈ ചെറുപ്പക്കാരൻ മരിക്കാണ് മരണത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അരികത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അസ്ലിം നീ മുസ്ലിമായിക്കോ ആയിക്കോ നീ കലിമചൊല്ലി മരിച്ചേക്കണേ ോ അഷതു എന്ന് ചൊല്ലിയേ കേണമേ അപ്പോൾ കുട്ടി ചെറുപ്പക്കാരനാണ് വാപ്പയിലേക്ക് ഇങ്ങനെ നോക്കി ഫനലോറ ഇല അബീഹിന്ത വാപ്പ അരികത്ത് നിൽക്കുന്നുണ്ട് വാപ്പയുടെ മുഖത്തേക്കിങ്ങനെ നോക്കി പുണ്യ റസൂൽ പറയുന്നത് ഞാൻ ചെയ്യണോ വാപ്പ ഞാനൊരു ജൂതനായി മരിക്കണോ അല്ല മുസ്ലിമായി മരിക്കണോ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി വാപ്പക്ക് ുദ്ധിയുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അബുൽ ഖാസിമായ നിബിധങ്ങളെ അവിടെ എന്താണോ പറയുന്നത് അത് നനുസരിച്ചേക്കും ഇനി ഒന്നും ചിന്തിക്കേണ്ട ആ പറയുന്ന പോലെ ചെയ്തേക്ക് ആ ചെറുപ്പക്കാരൻ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലോ കിലിമ ചൊല്ലി കെലിമുചൊല്ലിയപ്പ നിബിജങ്ങൾക്ക് സമാധാനമായി കേൾക്കുന്നതൊരു അട്ടഹാസം ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു വീട്ടുകാർ കരയാൻ തുടങ്ങി ഹബീബ ഹബീബായ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു വീട്ടെന്നാടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും മരണപ്പെട്ടു പുണ്യ പുണ്യനിബിജങ്ങൾ പറയുന്നു ചില അല്ലെ ബി മിനന്നാർ േ നീ ഞാൻ കാരണം ആ ചെറുപ്പക്കാരനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അള്ളാഹുവേ നിനക്ക് സ്തുതി എന്ന് പുണ്യനബി സല്ലാഹു അലൈ വസലമ ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ മുസ്ലിമായതിന് ശേഷം വഫാത്തായതിൽ ഹബീബ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടായി അവിടെ നിന്ന് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട് അലഹമുല്ല അല്ലതീ ഹദാഹു ഹുബീ എ ചിലവായത്തിൽ ഞാൻ കാരണം റബ്ബേ നീ ആ ചെറുപ്പക്കാരന് ഹിതായത്ത് നൽകിയല്ലോ നോക്കണം സുഹാബി അവാളുടെ ഭാഗ്യം ഒരു നിസ്കാരം പോലും നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഒരു കെളിമ മാത്രമാണ് ചൊല്ലിയത് പക്ഷേ സ്വർഗം ലഭിക്കുകയും ചെയ്തു ആയിഷബീബ് ഹൃദയല്ലാഹു എന്ന പുണ്യ ഹബീബിനോട് ചോദിക്കുന്നുണ്ട് ഹൽ ഹൽ യൗമുൻ യൗമി ുദ്ധത്തെക്കാളും ദിനത്തെക്കാളും പ്രയാസമേറിയ ഒരു ദിവസം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത് സ്വഹാബിമാരൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഉഹദായിരുന്നു നിബിതങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ആ യുദ്ധം ഒരു പരാജയമായി അവസാനിക്കുകയാണ് ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് സല്ലല്ലാഹുസ് ആ പല്ലിൻ്റെ ആ പല്ല് ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട് ടോപ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ ആ പല്ല് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ ദിവസത്തെക്കാളും പ്രയാസമുള്ള ഒരു ദിവസം ഹബീബെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലഖത് അപ്പോൾ നിമിതങ്ങളുടെ മറുപടി വന്നു ആയിഷ ഞാൻ പറഞ്ഞോട്ടെ ലക്കത് മാ തുമിൻസ് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞു ആയിഷ ബിവി നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മിൻഹും യൗമൽ അഖബ എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് അഖബ ദിവസത്തിലാണ് അഖബയുടെ ദിവസത്തിലാണ് ത്വഫിലേക്ക് പോയ ദിവസത്തെക്കുറിച്ച് പറയണം അവിടുന്ന് കഷ്ടതകളിലൂടെയാണ് കടന്നു വരുന്നത് ജനിക്കുമ്പോൾ പിതാവില്ല ആറ് വയസ്സായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എട്ട് വയസ്സായപ്പോൾ പ്രിയപ്പെട്ട വല്ലിപ്പയും നഷ്ടമായി അബൂ തോലിബിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ കഴിയുന്നത് സൊല്ലാഹു അലൈ വസ്ല്ലം നുപൂവത്ത് ലഭിക്കുന്നതോടുകൂടെ ചിത്രം മാറുകയാൺ അതുവരെ നല്ല ആൾ അതുവരെ അൽ അമീൻ അതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾ നാൽപ്പത് വയസ്സ് ആ നാൽപ്പത് വയസ്സിൻ്റെ പ്രായം നമ്മൾ നാലോചിച്ച് നോക്കൂ നാൽപ്പത് വയസ്സായപ്പോൾ തങ്ങൾക്ക് നിപുവത്ത് കിട്ടിയിരിക്കുകയാണ് തങ്ങൾ നിബിയാണ് സല്ല ഹുലം നിപുവത്ത് കിട്ടിയതിൽ പിന്നെ പ്രയാസങ്ങളാണ് അബിമായി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ് ഒരു ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ സലാ ജസൂർബാലയത്തിൻ്റെ മുന്നിൽ അവിടുന്ന് സുജൂതിൽ കിടക്കുന്ന സമയത്താണ് ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ നബി തങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത് അഷ്കൽ കൌം അങ്ങനെ പറയാം ആ സമൂഹത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ അങ്ങനത്തെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്തിന് എന്ന് മാത്രം വിശ്വസിച്ചതിൻ്റെ പേരിൽ ഹബീബായ ലഭിതങ്ങൾ ഹാഷ്യും കുടുംബത്തിൽപ്പെട്ട ഷെരീഫാണവിടെന്ന് സല്ല അള്ളാഹു വസ്ലം വളരെ എജ്ജത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് ഹബീബിൻ്റെ കുടുംബം അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് അള്ളാഹുവാണ് സ്രഷ്ടാവ് സ്രഷ്ടാവായ പടച്ചംപുരാൻ രൂപമുള്ളവനല്ല അള്ളാഹു ബിംബമല്ല അള്ളാഹു ചായ രൂപമുള്ളവനല്ല കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ ഈ ലോകത്തെ പടച്ചവൻ എന്നാൽ ഈ ലോകത്ത് കാണപ്പെടാൻ കഴിയാത്തവൻ ലതിരി കുഹുല്ലബു സ്വാർ വഹുവരി കുല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഹബീബനബിതങ്ങളുടെ തോളിലേക്ക് ഒരൊട്ടകം പ്രസവിച്ചിരുന്നു പ്രസവിക്കുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ആ ഒരു ബ്ലാഡറിനാണ് മഷീമ അതിനാണ് സലാ ജസൂർ എന്ന് പറയാം കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ ഒരു ഒരു വേസ്റ്റ് ഉണ്ടാകും ആ മാംസമാണ് ഹബീബിൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തത് സല്ല ഹൈസ് അതിൻ്റെ ഭാരം കൊണ്ട് അതൊരു ആടിൻ്റെതല്ല ഓർക്കണം ഒരു ഒട്ടകത്തിൻ്റേതാണ് അതിൻ്റെ ഭാരം കൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധവും ചോരയും വിശ് അവ മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം കിടക്കുന്ന ആ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബന്ബി ഞങ്ങളുടെ തോളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പിളയ മകളായ പിഞ്ചുമോൾ ഫാതിമതുഹയാണ് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഉപ്പായുടെ തലങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ കരയുന്നുണ്ട് ഉപ്പാ നിങ്ങൾക്ക് വിഷമമായോ ഉപ്പാ അള്ളാഹു അങ്ങേക്ക് വിഷമം ഉണ്ടാക്കില്ല വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബിനെ ആശ്വസിപ്പിക്കുന്ന പൊന്നുമോളാണ് ഫാത്തിമറലി അള്ളാഹുന ജേഷ്ഠത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട് നമുക്കറിയാം തങ്ങളുടെ നാല് മക്കളിൽ ഫാത്തിം ബിയുടെ ചരിത്രം നമ്മൾ കൂടുതൽ കേൾക്കുള്ളൂ ജൈന ബി വി ഉമ്മുൽസുറി അള്ളാഹുൻ റൊക്കയ്യ ബി വി ഇവരുടെ ചരിത്രമൊന്നും അധികം നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്തേ അവരൊക്കെ കുടുംബജീവിതത്തിലാണ് പക്ഷേ ഫാത്തിമ റുലി അൻഹ ഹബീബിൻ്റെ നിബുവത്തിന് സാക്ഷിയായവരാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിബുവത്തിന് ശേഷമുള്ള ജീവിതം വാപ്പയിൽ നിന്ന് കണ്ടുപഠിച്ചവരാണ് ഹബീബിൻ്റെ കൂടെയുള്ള മോളാണത് ലബിതങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ ആ മോൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാത്തിമ റ്റു ഫാത്തിമ ബീവി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫിൽദത്തുമ്മിന്നി എൻ്റെ ഒരു കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ മൻ മൻ സർവഹ ഫർവനി അവരെ സന്തോഷിപ്പിച്ചാൽ അത് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത് അവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഫാത്തിമ ബീവിയെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേകം പറയാൻ കാരണവും അതുതന്നെയാണ് ഹബീബിൻ്റെ കൂടെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഫാത്തി റുദി അള്ളാഹുഹ സലാ ജസൂർ അഹുൻ്റെ ഹബീബ് മറ്റൊരിക്കൽ കബാലയത്തിൻ്റെ മുമ്പിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അപൂജകരും കൂട്ടരും വന്നിട്ട് ഹബീബാൻ വിധങ്ങളുടെ കഴുത്ത് ഒരു ഷാൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയത് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു സുദീർ റദി അള്ളാഹുന് ഓടി വന്നു ഓടി വന്ന് പിടിച്ചുമാറ്റി ശത്രുക്കളെ മുഴുവനും പിടിച്ചു മാറ്റിയിട്ട് ഹബീബായ് നബി ഞങ്ങളെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു അള്ളാ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് പുണ്യ നബിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി വന്നിട്ടുണ്ട് സുദ്ധീഖർ അള്ളാഹനു അവർ ശ്രദ്ധിക്കുന്നവരെയും അടിച്ചു ശുദ്ധീകൃതങ്ങളെ ധാരാളം പ്രഹരിച്ച് ബോധം കെട്ട് വീണിട്ടുണ്ട് ശുദ്ധീ ഖുറദി അള്ളാഹുൻഹു മഹാനായ ശുദ്ധീകരുന്നവരെ ബോധമില്ലാതെ ചോര ചിന്തുന്ന ശുദ്ധീകരുന്നവരെ വീട്ടിലേക്ക് താങ്ങിക്കൊണ്ടുപോയി ഹബീബായ് രസോല്ലാഹു വസല്ലമ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു ശുദ്ധീ ഖുറദി അള്ളാഹുനു അടിയേറ്റ് ബോധം കെട്ട് കിടക്കുകയാണ് എന്നിട്ട് ഐഷറുദി അള്ളാഹുനെ പറയുന്നു എൻ്റെ വല്യുപ്പാ ബൂ കു എൻ്റെ ഉപ്പ ശുദ്ധീകുറലി എല്ലാ കുൻഹുവിൻ്റെ അരികത്തിങ്ങനെ തലയിൽ തലോടി എന്തേ മോനെ നിനക്കിത് പറ്റിയത് നീ എന്തിനാണ് മോനെ ഇതിനൊക്കെ പോയത് എന്ന് പറഞ്ഞിങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന എൻ്റെ ഉപ്പയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന നേരം എൻ്റെ ഉപ്പാ ബൂപ്പക്കർ ശുദ്ധീകുറലി എല്ലാ ഹുവന്നു തലയുർത്തി ബോധം തെളിഞ്ഞു കണ്ണു തുറന്നപ്പോൾ ആദ്യമായി ചോദിച്ച ചോദ്യം എൻ്റെ റസൂലുല്ലാഖ് എന്താണ് സംഭവിച്ചത് എന്നാണ് തങ്ങൾക്കെന്ത് പറ്റി ഞാൻ ചോദിക്കണത് വെള്ളം തരൂ എന്നല്ല ഭക്ഷണം തരൂ എന്നല്ല എൻ്റെ മുറിവെന്താണെന്നല്ല എന്നെ ആരാണ് അടിച്ചതെന്നല്ല മ ഫൂൽ ഹബീബന് എന്തെങ്കിലും പറ്റിയോ ഹബീബ് സുരക്ഷിതരാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസം പ്രയാസമനുഭവിച്ച് നമ്മുടെ നബി എന്തിനെന്നറിയോ ആരോടും കളവ് പറഞ്ഞതിൻ്റെ പേരിലല്ല ആരെയും വഞ്ചിച്ചതിൻ്റെ പേരിലല്ല ആരോടും മോശമായി പെരുമാറിയതിൻ്റെ പേരിലുമല്ല വമാനകമൂമിൻഹും അവരോട് ചെയ്ത ഏക തെറ്റെന്ന് പറയുന്നത് ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു വന്നതാണ് അവർക്ക് തോന്നിയ തെറ്റതാണ് ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചരിത്രങ്ങളൊക്കെ അറിയുമ്പോൾ ബീവി ചോദിക്കുകയാണ് ത് ബദറിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമാണ് ബദറിൽ അവരുടെ നേതാക്കന്മാർരോരുത്തരും പോയപ്പോൾ അപൂജകൽ പോയി ഒഴുത്തുമോയി ഷെയ്വ പോയി അവരൊക്കെ ഉമയ്യത്തുവിന് ഹലഫു പോയി ഇവരൊക്കെ പോയതിന് പകരം കൊടുക്കാൻ വന്ന യുദ്ധമായിരുന്നു അത് ഹബീബായ് നബിയുടെ പ്രിയപ്പെട്ടാ ചാലുഹു ഹബീബ റസൂറുല്ലാഹി സല്ലാഹു തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാണ് ഹംസറുദി അള്ളാഹുൻഹു മഹാനവറുകളെ ലക്ഷ്യം വിട്ട് വഹഷി എന്ന് പറയുന്ന അടിമക്ക് വലിയ പാരിതോഷികം സ്വാതന്ത്ര്യമടക്കമുള്ള പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഹിന്ദു ബിൻ ചോൾ തുൻഹാ നമുക്ക് റതി എന്ന് പറയണം അവർ സുഹാബിയത്താണ് പക്ഷേ മുസ്ലിം അല്ലാതിരുന്ന കാലം അവർ ഒരുപാട് 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 ഇസ്ലാമിനെതിരെ അവർക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അവരാണ് വഷിയെ പ്രേരിപ്പിച്ചത് എൻ്റെ വാപ്പയെ കൊന്നതിന് പകരം എൻ്റെ വാപ്പ വാപ്പുമെ കൊലപ്പെടുത്തിയതിന് പകരം ഹംസയെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ അൻഹു നിനക്ക് ഞാൻ എൻ്റെ സ്വർണ്ണമാല തരാം നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം അങ്ങനെ പ്ലാൻ ചെയ്തു വന്ന യുദ്ധമായിരുന്നു അത് ആ യുദ്ധത്തിൽ ഹബീബ് സുല്ലാ വല്ല സ്വഹാബിമാർ പതരിപ്പോയിട്ടുണ്ട് അബൂ ദുജാൻഹു ആണ് ഹബീബിനെ കെട്ടിപ്പിടിച്ചത് എന്നിട്ട് പറഞ്ഞു അങ് സുഹാബിമാർ ചിഹ്നിച്ചുതരയോടിയൊരു നേരമുണ്ട് ഖാലിദ് വലീദ് അള്ളാഹുഹു സൈന്യവുമായി തിരിച്ചു വന്നൊരു നേരമാണത് അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ അബുദുറുഹുഹന്നു ഈ രണ്ട് സുഹാബിമാർ അവർ ചെയ്ത ത്യാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല പുറത്തിങ്ങനെ അമ്പുകൾ ഇങ്ങനെ വന്ന് തറക്കുകയാണ് അബൂദുജാൻ റുദി അള്ളാഹുൻ ഹബീബിനെ മൂടിയിരിക്കുകയാണ് തങ്ങളെ ലക്ഷ്യമായി വരുന്ന അമ്പുകൾ മുഴുവനും അബൂ ദുജാൻ റുദി അള്ളാഹു നെറ്റിയിലും കഴുത്തിലും പുറത്തും തുരുതുരാ തറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശരീരം പെടക്കുകയോ ഒന്ന് മാറുകയോ ചെയ്താൽ അമ്പ് ഹബീബിന്റെ ദേഹത്ത് വന്ന് തറക്കും എന്ന ഒരറ്റ കൊണ്ട് അനങ്ങാതെ കിടന്ന സുഹാബിയാണ് അബൂഹു അങ്ങനെ ഷഹീദാവുന്നത് അമ്പ് വന്ന് തറച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു സൂചി വക്കുമുള്ള വേദന എത്രയാണ് എങ്ങനെ പിടിച്ചു നിന്നു അനങ്ങിപ്പോവില്ലേ നമ്മൾ പെടച്ചുപോവില്ലേ പച്ച ശൈരത്തിലേക്കല്ലേ ഈ അക്രമങ്ങൾ വരുന്നത് അബൂ തുൽഹറു അള്ളാഹുഹുമോലെ ഹബീബിനെ പിറിൽ നിർത്തി എന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ നേരെ പിറകിൽ നിൽക്കണം നഹരി ദൂന ദൂന നബിയേനൂലീസൂല അങ്ങയുടെ നെഞ്ചിൻ്റെ മുമ്പിൽ എൻ്റെ നെഞ്ചുണ്ട് അങ്ങയുടെ കഴുത്തിൻ്റെ മുമ്പിൽ എൻ്റെ കഴുത്തുണ്ട് അങ്ങയെ ലക്ഷ്യമാക്കി വരുന്നത് എൻ്റെ കഴുത്തിലാ തറക്കുന്നത് അങ്ങേക്കൊന്നും സംഭവിക്കില്ല നബിയെ അനങ്ങാതിരിക്കണേ എൻ്റെ പിറകിൽ നിൽക്കണേ എന്ന് പറഞ്ഞ് എഴുപതോളം അമ്പുകൾ ദേഹത്തേറ്റുവാങ്ങിയ സുഹാബിയാണ് അബൂത്ത് ഹറദ് അള്ളാഹൻ എഴുപത് ഏഴ് പോയിട്ട് ഒന്ന് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുമോ അവരാണ് സുഹാബിമാർ അവരുടെ പേര് കേൾക്കുമ്പോഴാണ് അൻഹും വറളൂ അൻ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർക്കല്ലാഹുനെയും തൃപ്തിയാണ് അവർക്കത് മനസ്സിൽ അവർക്കറിയാം ഇത് പരമമായ സത്യമാണ് അവർക്കറിയാം ഈ ജീവിതം ഈ ജീവൻ ഈ ലോകത്തിന് ഇത്രേ വിലയുള്ളൂ അത് അല്ലാഹുവിന് നൽകാൻ കഴിഞ്ഞാൽ ഇതിലപ്പുറം ഒന്നുമില്ല അത് പുണ്യനിബിതങ്ങൾക്കാവട്ടെ ഞങ്ങൾ മരിച്ചാൽ ഒരാളാണ് പോകുന്നത് ഹബീബ് മരണപ്പെട്ടാൽ ഒരു നബിയാണ് നഷ്ടമാകുന്നത് അതിന് വേണ്ടി ഇവർ ചെയ്ത ത്യാഗമാണ് ചോദിച്ച ചോദ്യം ദിവസത്തേക്കാൾ ഏറ്റവും പ്രയാസമുള്ള ദിവസം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഉണ്ട് ഞാൻ ത്വായിഫിലേക്ക് പോയ നേരം ഇബിൻ അലീലിനോട് എൻ്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്നവരോട് ചോദിച്ച നേരം ഫലം യുജിബിനിസ് അവരാരും എനിക്ക് ഉത്തരം തന്നില്ല ഞാൻ സങ്കടപ്പെട്ട് നടക്കുകയാണ് ത്വയ്ഫിൽ നോക്കണം രപിതങ്ങളുടെ സൊല്ലാഹുലൈ വസല്ലമതങ്ങളുടെ ഉമ്മയുടെ ബന്ധുക്കളുള്ള നാടാണത് അവരെ സംരക്ഷിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സംരക്ഷണം കിട്ടിയില്ല എന്നെ എറിഞ്ഞോടിച്ചു അവര് എന്ന് പറയുന്ന ഒരു പാറക്കൂട്ടത്തിൻ്റെ അരികത്തെത്തുമ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത് ബോധം നഷ്ടപ്പെട്ടു പോയി ഏറുകൊണ്ടിട്ട് സല്ലല്ലാളി വസ്ലാം ഏറുകൊള്ളാണ് എന്തിനൊക്കെ അറിയോ എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിനും മനുഷ്യർക്കും സത്യവിശ്വാസവും സത്യസന്ദേശവും ലോകത്തെ ഏറ്റവും വലിയ മോറാലിറ്റിയുടെ മോറൽ വാല്യൂസ് ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഹബീബ് ചെയ്ത ത്യാഗമാണത് ഫുർ സീ കർബിൽ ഞാൻ ബോധരഹിതനായി കിടന്ന് എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ മേലോട്ട് നോങ്ങിയ നോക്കിയപ്പോൾ അനബി ഒരു മേഘം എന്നെ വന്ന് തണലിട്ട് നിൽക്കുന്നു എൻ്റെ മുകളിൽ ഫനതറുത്തു ആ മേഘത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് ഇന്നല്ലാഹ അങ്ങയുടെ അനുയായികൾ എന്താണ് അങ്ങയോട് തിരിച്ചു പറഞ്ഞത് എന്ന് അള്ളാഹു കേട്ടിട്ടുണ്ട് അവരെന്തൊക്കെയാണ് അങ്ങയോട് ചെയ്തത് എന്നും അള്ളാഹുവിനറിയാം പർവതങ്ങളുടെ മലാഖേ അള്ളാഹു അങ്ങയുടെ മേൽ നിയോഗിച്ചിരിക്കുകയാണ് തോയിഫ് മലയാണ് മലയോരമാണ് ഒരുപാട് മലകളുള്ള പ്രദേശമാണ് തോയിഫിലേക്ക് കയറണമെങ്കിൽ ചോരം കയറണം മലകളാണ് മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്കുകളുണ്ട് പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങളുടെ കാര്യങ്ങൾ ആ ആ ഒരു പർവ്വതങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കുകളുണ്ട് ആ മലക്കിനെ അള്ളാഹു അയച്ചിരിക്കുന്നു ഏറ്റവും വലിയ ശിക്ഷ നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് പർവ്വതങ്ങളെയാണ് കൊടുത്തയച്ചത് എന്താണ് ഇബിയെ വേണ്ടത് അവക്കിടയിൽ അവരെ ചവച്ചതച്ചരക്കണോ അങ്ങ് പറഞ്ഞോളൂ എന്ന് ചോദിച്ചു

അങ്ങയുടെ അനുയായികൾ എന്തൊക്കെയാണ് അങ്ങയെ വേദനിപ്പിച്ചു പറഞ്ഞത് എന്നും എന്തൊക്കെയാണ് ചെയ്തത് എന്നും അള്ളാഹു കേട്ടിട്ടുണ്ട് അങ്ങയുടെ രക്ഷിതാവ് എന്നെ നിയോഗിച്ചു നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യാനാണ് എന്നെ പറഞ്ഞയച്ചത് ഈ രണ്ട് മഹാമലകൾ അവരുടെ മേൽ ഞാനൊന്ന് ചരിച്ച് അമർത്തിക്കളഞ്ഞോട്ടെ അവരുടെ മേൽ ഈ മലയെ മറിച്ചിട്ടോട്ടെ എന്ന് മലക്കുകളുടെ ഉത്തരവാദിത്തമുള്ള ഹബീബിനോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയാണ് ഹദീസ് ഉദ്ധരിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബ് മറുപടി പറഞ്ഞു മൻ യഅബ്ദുല്ലാഹ അവരെ നശിപ്പിക്കേണ്ടതില്ല നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ആർക്കാണിങ്ങനെ പറയാൻ കഴിയുക ഉപദ്രവിക്കുന്നവർക്ക് ശിക്ഷ വരണമെന്നല്ലേ നമ്മൾ പറയുക നമ്മളങ്ങനല്ലേ മനസ്സുകൊണ്ട് വിചാരിക്കുക ആരാണ് തന്നെ അക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്കഥ ആർക്ക് ചെയ്യാൻ കഴിയും അതും അവിശ്വാസികളായ ആളുകൾ അവർ ഹബീബന് ഇത്രമേൽ അക്രമിച്ചിട്ടും ഹബീബിൻ്റെ മറുപടി അത്രയാണ് ഹബീബ് ചിന്തിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ ദൈവമായി പടച്ച നമ്പുരാനായി അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ കൂടെ ഒന്നിനെയോ ഒരാളെയോ കൂടെ ദൈവമായി ഗണിക്കാതെ അള്ളാഹുവിൻ്റെ തൗഹീദ് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ മുതുകിൽ നിന്ന് വരലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മലക്കുൽജിപാൽ നിങ്ങളവരെ ശിക്ഷിക്കരുത് എന്ന് മഹാനായ റസൂറുഹിഹു അലഹി വസ്ലം ഹബീബിൻ്റെ ചിന്തകൾ അതാണ് ഐസാനിബി അലി ഇസ്സലാമിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയാറുണ്ട് ക്രിസ്ത്യാനികൾ പറയും നമ്മളും പറയും ഒരുപാട് കരുണയുടെ വാക്കുകളുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം എത്രയോ അപ്പുറത്താണ് ഹബീബാ നബി ഞങ്ങൾ ചെയ്തു കൊടുത്ത മാപ്പുകളെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയോ അപ്പുറത്താണ് എത്രയോ അപ്പുറത്താണ് പുണ്യനബി ഓതുകയാണ് സൂറത്ത് ഇബ്രാഹിമിൽ

ഫമൻ മിന്നി അതുകൊണ്ട് ആരൊക്കെയാണോ ഇവരിൽ നിന്ന് എന്നെ പിൻപറ്റുന്നത് അവർ എന്നിൽ പെട്ടവരാണ് അവരല്ലാത്തവർ അള്ളാഹുവേ നിനക്കവരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട് എന്നെ പിൻപറ്റിയവർ എന്നിൽ പെട്ടവരാണ് ഈ ബിംബങ്ങൾ കാരണം ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട് സന്മാർഗവും ഏകദൈവ വിശ്വാസവും ചിന്തിക്കാൻ പോലും കഴിയാതെ അവരവരുടെ മസ്തിഷ്കങ്ങളെ അടിയറവച്ചു എത്രയോ ഉണ്ട് കാരണം ഈ ബിംബങ്ങളാണെന്ന് ഇബ്രാഹിം അലിഹിസ്സലാം പറഞ്ഞ ആ വാക്കുകൾ ഹബീബ് ഓതുകയാണ് ഖുർആാനിൽ പിന്നെ ഓദി സൂറത്തുൽ മാ ഇത ഐസനബി അലിഹി ചരിത്രം ുംബിയോട് ചോദിക്കും ഈസനബിയെ നിങ്ങളാണോ ജനങ്ങളോട് നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും ദൈവമായി ആരാധിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളാണോ മഹാൻ പറയും മാ മാ ഇല്ലാ ുംമർത്തനി നീ എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ അബ്ബുദുല്ലാഹുറബ്ബി ഓറബ്ബക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ചു ഷഹീദൻ ചു ഫീഹിം ഞാൻ അവരിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അങ്ങനെ അവിശ്വാസത്തിൻ്റെ ഒരു ചിന്തയോ ഒരു വാക്കുകളോ പറയാൻ ഞാൻ അവരനുവദിച്ചിട്ടില്ല ഞാനതിന് സാക്ഷിയാണ് ഫലം നീ എന്നെ നിന്നിലേക്ക് എന്നെ നീ ഉയർത്തിയപ്പോൾ അതിന് ശേഷം സംഭവിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ റബേ അതുകൊണ്ട് ഇൻ ഇൻബുഹും അവരെ നീ അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ് ഒന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല നിൻ്റെ അടിമകളാണ് അവർ ചെയ്തത് തെറ്റാണ് ആ തെറ്റുകൾക്ക് അവർ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നിനക്കവരെ ശിക്ഷിക്കാം എന്നാൽ ലഹും നീ അവർക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവേ നിനക്ക് നിൻ്റെ അധികാരവും നിൻ്റെ ഇജ്ജത്തും നീ മാപ്പ് ചെയ്തു കൊടുത്താൽ പോലും ഒരൽപ്പം പോലും നിനക്ക് കുറഞ്ഞു പോകുന്നില്ലല്ലോ നിനക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാനും കഴിയുമല്ലോ എന്ന് ഐസനബി അലഹിസ്സലാം പറയുന്ന വാക്കും പറ ഹബീബായ് തങ്ങളിങ്ങനെ ഓതിയപ്പോൾ ഫറഫയതീ ആകാശത്തേക്ക് ഹബീബ് കയ്യുർത്തിയിട്ട് ഫബക്കാ സൊല്ലാ കൊല വിസലം അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഉമ്മച്ചീ ഉമ്മച്ചീ റബ്ബേ എൻ്റെ അനുയായികൾ എൻ്റെ അനുയായികൾ എൻ്റെ ഉമ്മച്ച് എൻ്റെ ഉമ്മച്ച് എന്ന് പറഞ്ഞ് ഫബക്കൊല്ലാ വളി വസ്ല്ലം എൻ്റെ ഉമ്മച്ചുകളുടെ അവസ്ഥ എന്താകും റബ്ബേ അവരിൽ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്നവരുണ്ട് ഞാൻ പറഞ്ഞത് അവിശ്വസിച്ചവരുണ്ട് എന്നെ കളവാക്കിയവരുണ്ട് എന്നെ ചീത്ത വിളിച്ചവരുണ്ട് അള്ളാഹുവേ എങ്ങനെയാണാവോ നീ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നോർത്ത് സൊല്ലാഹ് വളൈവസ്ലമങ്ങൾ

ഇദ്ഹബ് മുഹമ്മദിൻ നിങ്ങൾ പുണ്ണിന് ബിഡരികത്തേക്ക് ചെല്ലണം അള്ളാഹുവിൻ അറിയാമിത് എന്നാലും നിങ്ങളൊന്ന് ചോദിച്ചോളൂ എന്തിനാണ് റസൂലയെ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചോളൂ ജിബിരിൽ അലിഹി എന്ന മാലാഖ വന്നു ഫസ അലഹു നബിയോട് ചോദിച്ചു എന്തിനാണങ്ങ് കരയുന്നത് ഹബീബായ നബി തങ്ങൾ വിവരം പറഞ്ഞു അല്ലാ അള്ളാഹുവിൻ്റെ മറുപടി വന്നു യാ മുഹമ്മദ് മുഹമ്മദിൻ സാഹുലൈ വസ്ലം ഹബീബ നബിയുടെ അരികത്തേക്ക് നിങ്ങൾ പോയിട്ട് ഫക്കുൽ അവരോട് പറയണം അങ്ങയുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും നബിയേ വലന സുഖ് അങ്ങേക്ക് പ്രയാസമുള്ള ഒന്നും അങ്ങേക്ക് സംഭവിക്കുകയില്ല ഉമ്മത്തികളുടെ വിഷയത്തിൽ അവരെ അള്ളാഹു സംരക്ഷിക്കും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞേക്കൂ നബിയെ അങ് വിഷമിക്കരുത് അങ്ങയുടെ ഉമ്മത്തികളെ ഒരു വിഷമവും അവർക്ക് വരികയില്ല എന്ന് പറഞ്ഞോളൂ ഉജിപിരിയിലെ എന്ന് ഹബീബായ് സുല്ലാഹു അലൈവിസലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ തങ്ങളുടെ ആ ഉമ്മത്തികൾ എന്ന് പറഞ്ഞവരിൽ അള്ളാഹുബേ ഞങ്ങളെ പൊടുത്തിത്തരണേ തമ്പുരാനെ ഇതൊരു വലിയ ബിഷാറത്താണ് ഇതൊരു വലിയ സന്തോഷ വാർത്തയാണ് അവിടുത്തെ ഉമ്മത്തികളാവാൻ കഴിയാ എന്നത് വലിയ ഭാഗ്യമാണ് മുസലബി അലഹി സ്ലാ പോലും ആഗ്രഹിക്കുന്ന കിയാമത്നാൾ റബ്ബേ എൻ എന്നെ നീ ഈ നബിയായും റസൂലായുമൊക്കെ തിരഞ്ഞെടുത്തു ശരിയാണ് പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അല്ലെ വല്ല നിങ്ങളുടെ ഉമ്മത്തികളിൽ ഒരാളായിട്ട് നിനക്ക് നിനക്കെന്നെ മാറ്റിക്കൂടായിരുന്നോ എന്ന് സയ്യൂദന മൂസ അലഹി സ്വലം ആഗ്രഹിച്ചു എന്ന് പുണ്യനബി സല്ലാഹു അല്ലി വസ്ല്ലം എന്നെ ഒരു ഉമ്മത്തിയായിട്ട് നാൾ വരെ ഹബീബിൽ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളായ കുടും മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന മക്കൾ കലിമ ചൊല്ലി സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഹബീബിൻ്റെ ഉമ്മത്തികളാണ് സൊല്ലാഹുലി വല്ലം ആ ഒരു ആത്മബന്ധമാണ് ഭൂമിയിൽ നമ്മുടെ നമുക്ക് കൈപിടിക്കാനുള്ള കയർ അഷറഫ് ഹൽക്കു തങ്ങളാണ് സുല്ലാഹു അലഹു വസ്ലാം അള്ളാഹു ഹബീബിൻ്റെ ഉമ്മത്തുകളിൽ അള്ളാഹു നമ്മപ്പെടുത്തി തരട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം നബവി റതി അള്ളാഹു ചാലനുഹു പറഞ്ഞത് ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീഥുകളിൽ ഒരുപാട് ഹദീഥുകൾ തങ്ങൾ പറഞ്ഞില്ലേ മിൻ അർജൽ ഉമ്മ ഈ ഉമ്മത്തിന് ലഭിച്ച ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ നൽകുന്ന ഹദീഥാണ് ഈ ഹദീസ് എന്ന് ഇമാമുനെ നബി റഹ്മുല്ലാഹി ഇന്നാ ഇന്നു കഫി ഉമ്മത്തിക്ക് കരയണ്ട നബിയെ അങ്ങയുടെ ഉമ്മത്തിയുടെ വിഷയത്തിൽ അങ്ങയെ നാം സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഒരാളേക്കും വിഷമമുണ്ടാകുന്നത് അങ്ങയ്ക്ക് വിഷമമാണല്ലോ നബിയെ അങ്ങേക്ക് വിഷമമാകുന്ന വിധം അങ്ങയുടെ ഉമ്മത്തികളിൽ ഒരാൾക്കും വിഷമമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം നൽകപ്പെടും എന്നാണ് പറഞ്ഞത് അത് അതെന്തു വേണം നമ്മൾ ഉമ്മത്തികളാകണം അള്ളാഹു നബു നൽകട്ടെ നൽകട്ടെല്ലു അല മുഹമ്മദിൻ നബിയും اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ ഉമ്മയായ ഉമ്മിനിങ്ങളുടെ മാതാവ് പറയട്ടെ സക്കുരൻ നബിഹുഅലി വസ്ല്ലം അള്ളാഹുൻ്റെ ഹബീബിന് രോഗം ബാധിച്ച് അവിടത്തേക്ക് ശരീരം തളർന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ് പുണ്യനബിയുടെ ചിന്തകൾ അവിടുത്തെ മനസ്സിനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽപ്പെട്ട ഒന്ന് അവിടെ നിന്ന് ചോദിച്ചു വിശുദ്ധമായ മദീന പള്ളിയിൽ ഹബീബാണ് ജമാഅത്തിന് ഇമാമു നിൽക്കുക തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ സുബ്രഹി സ്വഹാബിമാർ വന്ന് കാത്തു നിൽക്കുകയാണ് ഹബീബ് ജമാഅച്ചിന് ഇമാമ നിൽക്കാൻ വരുമെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ആയിഷ ബീവിയോട് തളർന്ന് ഇടക്ക് ബോധം പോകുന്നുണ്ട് തങ്ങൾക്ക് തെളിയുന്നുണ്ട് കടുത്ത പനിയിലാണ് തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു അസൊല്ലാസ് ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു സൊല്ലാഹു അളിയുസല്ലം അവിടുത്തെ മനസ്സിനവല്ലാതെ അലട്ടിയിരുന്നൊരു വിഷയം അതാണ് ുംബിയെ ഇല്ല അവരങ്ങയെ കാത്തിനിൽക്കുകയാണ് അങ് വരുമെന്ന് വിചാരിച്ച് എനിക്ക് നിങ്ങൾ ഒരൽപ്പം വെള്ളം കൊണ്ടുവരൂ ഒരു ബക്കറ്റ് നിറയെ വെള്ളം വരുത്തരൂ എന്നിട്ടതെന്റെ തലയിലേക്കൊന്നൊഴിച്ചു തരൂ ഒരു പക്ഷേ എനിക്ക് ഉന്മേഷം കിട്ടിയേക്കാം ഫഫഅല്ല മദീനയിലെ ഏഴ് വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ ശേഖരിക്കാനിപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏഴ് കിണറുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്നും അതിൻ്റെ ബാക്കി അതിൻ്റെ അടയാളങ്ങൾ മദീനയിലുണ്ട് മദീനയിലൊന്ന് സിയാറത്ത് ചെയ്യുമ്പോഴൊക്കെ അത് അതറിയുന്ന ആളുകൾ കാണിച്ചിരും അവിടുത്തെ സബ് അബാർ ഏഴ് ഏഴ് കിണറുകൾ വ്യത്യസ്ത കിണറുകളിലെ വെള്ളം തങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഏഴ് കിണറുകൾ പറഞ്ഞുകൊടുത്തു അവിടെ നിന്നൊക്കെയുള്ള വെള്ളം കൊണ്ടുപോ ആ വെള്ളം കൊണ്ട് ഹബീബ് കുളിച്ചിട്ടുണ്ട് സല്ലാഹുഅലഹി വസ്ലം ഫല എന്നിട്ട് നബി നിബിധങ്ങൾ കുളിച്ചു ഞങ്ങൾ ഹബീബിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കൊടുത്തു ഫതഹബലിയനൂ ഹബീബായ നബി നിബിധങ്ങൾ ആ ഒരു വെള്ളം തട്ടിയ ഉന്മേഷത്തിൽ ഒന്ന് എഴുന്നേറ്റ് അവരിലേക്ക് നടക്കാൻ കാരണം ഒരു വാതിൽപ്പടി എടുത്തു വെച്ചാൽ എത്തുന്ന ദൂരമാണ് മദീനത്തെ പള്ളി ഐഷബീബർ അൻഹയുടെ വീട് മദീന പള്ളിയുടെ അതിരാണല്ലോ അവിടുന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നു വീണ്ടും ഹബീബിന് ബോധം നഷ്ടപ്പെട്ടു തലകറങ്ങി വീണു സല്ലാഹുലി വല്ല വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു ഇല്ല നിബി അങ്ങയെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് മുറു അബാബക്കരിൻ ഫലു തങ്ങളോട് പറയണം അവർ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കട്ടെ എനിക്ക് വരാൻ കഴിയില്ല സുദ്ധിക്ക് എന്നവർ ഇമാമു നിൽക്കട്ടെ മുറു അബാബ് മുറു അബാബക്കരിൻ ഫലുസൊല്ലി ബിന്നാസ് ആഷബീബ പറഞ്ഞു നബിയെ എൻ്റെ വാപ്പയോട് എൻ്റെ വാപ്പയോട് പറയണോ നബിയേ എൻ്റെ വാപ്പ റഫീഖുൽ കൽബി ഹൃദയം വളരെ ലോലമായ ആളാണ് അങ്ങ് നിൽക്കുന്ന മെഹറാബിലേക്ക് എൻ്റെ വാപ്പ കയറി നിന്നാൽ എൻ്റെ വാപ്പക്ക് കിറാത്ത് പോലും പൂർത്തിയാക്കാൻ കഴിയില്ല നബിയേ അതുകൊണ്ട് ഹഫ്സയുടെ വാപ്പയോട് പറഞ്ഞാൽ പോരെ അതായത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരല്ലേ ഇമാമു നിൽക്കാൻ നല്ലത് തങ്ങൾ വീണ്ടും പറഞ്ഞു അബൂബക്കർ തങ്ങൾ നിസ്കരിക്കട്ടെ ഐഷബി വീണ്ടും പറഞ്ഞു അപ്പോഴാണ്ബി ഞങ്ങൾ ഒരല്പം കടുത്ത ഭാഷയിൽ പറഞ്ഞു ആയിഷ ആയിഷ ഞാൻ പറയുന്നു ശുദ്ധീകൃതങ്ങളാണ് നിൽക്കേണ്ടത് നിങ്ങൾ നിങ്ങളെന്താണത് പറയാത്തത് നിങ്ങളുടെ വാപ്പ എനിക്കറിയും ശുദ്ധീകൃതങ്ങൾ എനിക്കറിയാം അവർ തന്നെ നിസ്കരിക്കട്ടെ ഖിലാഫത്തിലേക്കുള്ള സൂചനയായിരുന്നു ന എൻ്റെ കാലശേഷം ഉമ്മത്തിനെ നയിക്കേണ്ടത് ശുദ്ധീകൃതങ്ങളാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംപ്ലിസിറ്റ്ലി പരസ്യമായിട്ട് വ്യക്തമായിട്ട് പറയല്ല രഹസ്യമായിട്ട് സൂചിപ്പിക്കായിരുന്നു നിൽക്കട്ടെ അവിടുന്ന് അവസാനം അവസാനമായി ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശം അവിടുത്തെ മനസ്സിനെ അലട്ടിയിരുന്ന ഏറ്റവും വലിയ വിഷയം അസ്വലാ അസ്വല നിസ്കാരം നിസ്കാരം എൻ്റെ ഉമ്മത്തികൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരാകുമോ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ നിസ്കാരം നഷ്ടപ്പെടുത്തരുതേ മീറ്റിംഗ് ആവാം കോൺഫറൻസ് ആകാം സമ്മേളനമാവാം ജില്ലാ സമ്മേളനമാവാം കളിയാവാം എന്തും പക്ഷേ നിസ്കാരം അതിൻ്റെ നേരത്ത് നടക്കണം അതിന് മുടക്കം വരരുത് അസ്വല എൻ്റെ ഉമ്മത്തികൾ വേല പരതും പറഞ്ഞ് നിസ്കാരമോടെ സൈഡാക്കി വെച്ച് അവർ കളി തുട നടത്തുമോ നിസ്കാരം അവിടെ മാറ്റിവെച്ച് അവർ മറ്റു പല വിനോദത്തിനും പോകുമോ നിസ്കാരത്തിൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കാതെ പോകുമോ അസ്വല അസ്വല നിസ്കാരം സൂക്ഷിക്കണമേ നിസ്കാരം സൂക്ഷിക്കണമേ വമാനക്കച്ചൈമാലുക്കും അന്ന് അടിമകളുള്ള കാലമാണ് അടിമകൾക്ക് ശബ്ദിക്കാൻ അന്ന് സംഘടനകളില്ല അടിമകൾക്ക് വേണ്ടി വാദിക്കാനെന്ന അഡ്വക്കറ്റുമാരില്ല പ്രോസിക്യൂട്ടർമാരില്ല അവർക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ് ലോകത്തിൻ്റെ ഗുരുവാണ് മുഹമ്മദ് റസൂലുള്ള റസൂല വമാമല കച്ചും നിങ്ങൾക്ക് അടിമകളെ ഉടമപ്പെടുത്താനുള്ള അവകാശമുണ്ടായിരിക്കാം എന്നാലും അവരെ ശ്രദ്ധിക്കണമേ അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടേണമേ അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുതേ അവർ മനുഷ്യരാണെന്ന് ഓർമ്മ വേണം അവരെ നിങ്ങൾ മൃഗമായി കാണരുത് വമാ വമാമലുക്കും അവിടുത്തെ അവസാന സമയത്തെ ഹബീബിൻ്റെ അവസാനത്തെ ഉപദേശങ്ങളിൽ പെട്ടതാണത് സോല്ലാഹു അലഹി വസ്ലം അവിടെ നിന്ന് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഒസലമബി പറയുന്നു അതിങ്ങനെ അതിങ്ങനെ പറഞ്ഞു പിന്നീട് ആ വാക്കുകളിങ്ങനെ മങ്ങാൻ തുടങ്ങി അതുതന്നെ പറയാൻ തുടങ്ങി പിന്നെ എന്താണ് തങ്ങൾ പറയുന്നത് എന്ന് വ്യക്തത വരാൻ കഴിയാത്ത വിധം അവിടുന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടുന്ന് പറഞ്ഞു കൊണ്ടിരുന്നു അശ്വല അസ്വല ൈമാനുഖും നിസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം നിങ്ങളുടെ അടിമകളെയും ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് 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 ശബ്ദം ഇങ്ങനെ താഴ്ന്നു പോകുന്നത് ഞങ്ങൾ കേട്ടു എന്ന് ഉം മുസലം അള്ളാഹുവൻഹ അർബാദുസാരിഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു വയദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന് എന്താണ് സംഭവിക്കുക എന്ന് ഓർത്തുകൊണ്ട് ഹബീബ് വേദനിച്ചൊരു രംഗമാണത് ലുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ പ്രസിദ്ധമായ ഹബീദാണിത് ഇമാം തുർമുദി അൻഹു അവരുടെ സുനനിൽ തുർമുതിർ അധരിച്ചിട്ടുണ്ട് നിബിതങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തന്നു ഒരു തന്നൂരത്തുൽ ഉച്ച നേരത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം മിൻഹൽ ഉയൂൻ കണ്ണുകളായ കണ്ണുകൾ മുഴുവനും ആ ഉപദേശത്തിൽ നനഞ്ഞുപോയി നനഞ്ഞുപോയിഹൽ കുലൂപ് ഹൃദയങ്ങൾ മുഴുവനും പേടിച്ചു അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു അല്ലാദ് അങ്ങ് ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു നബിയേ ഇതൊരു യാത്ര പറയുന്ന ഉപദേശം പോലെയുണ്ടല്ലോ ഇനി കൂടുതൽ നാൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലയോ അങ്ങനെ ഇതെങ്ങാനും ഇത് അവസാനത്തെ ഒരു വലിയ ഉപദേശമാണെങ്കിൽ അങ്ങ് ഞങ്ങളോട് ഞങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുകയാണെങ്കിൽ അങ്ങയുടെ കാലശേഷം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങേക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞു തരൂ നബിയേ അവിടുന്ന് സൊല്ലാഹു അനുവസലമ തങ്ങൾ സംസാരം തുടർന്നു ഊ സീ നിങ്ങൾ നിങ്ങളാഹുവിനെ ഭയപ്പെടേണമേ നമ്മുടെ ഉമ്മത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹതീഥാണിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഹതീതാണ് ഉമ്മത്തിൻ്റെ വഹിദത്ത് ഉമ്മത്തിൻ്റെ ഒരുമ ഇതിനെ സംബന്ധിച്ച് അനുഭുങ്ങൾ ഇനി പറയാൻ പോകുന്നത് സല്ലാ ആസ് ഇൻഡിവിജ്വൽസ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാനികളായിരിക്കാം അത്രത്തോളം ബുദ്ധി നിങ്ങളുടെ നേതാവിന് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അത് നിങ്ങളുടെ നേതാവാണെങ്കിൽ അനുസരിച്ചേ പറ്റൂ ഇതില്ലാത്ത കാലാണെന്ന് ഓരോരുത്തരും തോന്നിയത് എഴുതുകയാണ് തോന്നിയതുപോലെ പെരുമാറാണ് ആക്ഷേപങ്ങൾ എഴുതിവിടുകയാണ് പണ്ഡിതന്മാർ സ്വലഹീങ്ങൾ സജ്ജനങ്ങൾ മഹാന്മാരായ സയ്യിദന്മാർ ആർക്കും ആരും വിലയില്ലാത്ത പോലെ അവനവൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന പോലെ മുസ്ലിമിന് പറ്റൂല തങ്ങൾ പറഞ്ഞ ഉപദേശം ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങളള്ളാഹുനെ ഭയപ്പെടണമേ വസ്സംഇ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമേ ഇതാണ് നിങ്ങളന്ന് ചെയ്യേണ്ടത് എൻ്റെ കാലശേഷം ഇൻ നിങ്ങളുടെ നേതാവ് എത്യോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവ് എന്നിരിക്കെ ആണെന്ന് സങ്കല്പിക്കുക എന്നാലും ഞങ്ങളല്ലല്ലോ വെളുത്തവര് ഞങ്ങളല്ലേ തറവാട്ടുകാര് ഞങ്ങളുടെ നാടിനല്ലേ വിലയുള്ളത് അതിനല്ലേ സ്ഥാനം ഒന്നും പറയാൻ പാടില്ല നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനുസരിച്ചേക്കണം ചിലവായത്തിലൂടെ അങ്ങനെ അവരുടെ തല കണ്ടാൽ ഒരു മുന്തിരി നിൽക്കുന്ന പോലെ ഇടുങ്ങിയ കഴുത്തും ഉരുണ്ട തലയുമുള്ള വികൃത രൂപമുള്ള ഒരാളാണ് നിങ്ങളുടെ നേതാവെന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും ആ നേതാവിൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് വ്യക്തികൾക്കല്ല അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഈ ഉമ്മത്ത് ഉമ്മത്താണ് വ്യക്തികളല്ല എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഫസയർ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നമുക്ക് കേൾക്കുന്നില്ലേ ഓരോരുത്തരും ഓരോന്നാ വിളിച്ച് പറയാം നിങ്ങൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കേൾക്കേണ്ടി വരും വ്യത്യസ്തമായ വിഘടനങ്ങളെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ ചിന്താരീതികൾ നിങ്ങൾക്ക് കാണേണ്ടി വരുമ്പോൾ മനസ്സിന് വേദന വരും വിഷമം വരും ഇതെന്താ പഠിച്ചവനെ ഇങ്ങനെ എന്താണിത് ഇങ്ങനെ എന്ന് തോന്നിപ്പോകും നിങ്ങൾ എൻ്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കണമേ ചിലായത്തിൽ സുന്നത്തിൽ എനിക്ക് ശേഷം വരാൻ പോകുന്ന എൻ്റെ ഖുലഫാക്കളുണ്ട് സുഹാബിമാർ അവരുടെ അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമേ അതും മുറുകെ പിടിക്കണേ അതുകൊണ്ടാണ് അഹുൽ വൽ നിബിധങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു തറാഫി നിസ്കരിച്ചത് ഇരുപതാന്ന് സ്ഥിരപ്പെട്ട സംഭവമാണ് അതിലാർക്കും തർക്കമല്ല നിബിതങ്ങളുടെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചിരുന്നത് തറാവിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഹദീത്തുകൾ നമുക്ക് കൃത്യമല്ല വ്യക്തമല്ല കാരണം ആയിഷ റദിഖ് അള്ളാഹുനെ പറഞ്ഞത് റമലാനിലും അല്ലാത്ത സമയത്തും എന്നാണ് അവിടെ തന്നെ വ്യക്തമായി ഇത് റമലാനിലെ ഹാസ്വായ ഒരു നിസ്കാരത്തെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സുഹാബി ഫാറൂഖ് റതി അള്ളാഹനും അങ്ങനെ തെമി മുദ്ദാരി തങ്ങളെ ഇമാം നിർത്തിയിട്ട് നിർത്തിയിട്ട് ഇരുപതറക്കായ നിസ്കരിച്ചു എന്നൊരു ഹദീത്ത് സ്ഥിരപ്പെട്ടാൽ എൻ്റെ ചെയ്തത് അത് നിങ്ങൾ പിൻപറ്റണം അതല്ലേ നിങ്ങൾ പറയുന്നത് പിന്നെ അവിടെ എന്തിനാണ് വർത്തമാനം പിന്നെ ചർച്ച അല്ലല്ലോ അതിനാണ് അഹുൽസുന്ന വൽ ജമ എന്ന് പറയുന്നത് ഈ ജമ എന്ന് പറഞ്ഞാൽ സുഹാബികൾ എന്ന അർത്ഥം ഹദീത്ത് മാത്രമെന്നല്ല നമ്മുടെ ഹദീതും സുഹാബിമാർ ചെയ്തതും ഉമ്മത്തിന് തെളിവാണ് അതുകൊണ്ടാണ് അഹുലുസുന്നവൽ ജമ അഹുലുസുന്നവൽ എന്ന് പറഞ്ഞാൽ എന്താ ഹബീബിൻ്റെയും സ്വഹാബത്തിൻ്റെയും പാത പിൻപറ്റുന്നവർ അതിനാണ് ആ ഒരു പേര് പറയപ്പെടുക അപ്പം സ്വഹാബിമാർ ഒരു സ്വഹാബിയെ പിൻപറ്റീനെ ഇരുപതറക്കാത്ത ഒരാൾ നിസ്കരിച്ചാൽ മേലേ തല പോയാൽ അതല്ലേ സംഭവിക്കുകയുള്ളൂ നിരവശ്ശേ തെറ്റാണെന്നും അത് ശരിയല്ല എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു മോശമാണത് അഴിവാദത്തിനെ കുറിച്ചല്ലേ പറയണമെന്ന് ആലോചിച്ച് നോക്കിയാൽ സംഘടന ജയിക്കലോ തോൽക്കലോ അതൊന്നും അവിടെ വിഷയം ഒരു അബാദത്ത് ഒരു സ്വഹാബി ചെയ്തത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാന്ന് പറയാൻ പാടില്ല അത് അംഗീകരിക്കണം എന്നാണ് നിങ്ങൾക്കൊരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും തങ്ങൾ ഫ നിങ്ങൾ ചെയ്യണം എൻ്റെ സുന്നത്തും അവിടെ നിർത്തിയില്ല എൻ്റെ റാഷിദീങ്ങൾ നാല് ഖലീഫമാർ തങ്ങൾ തങ്ങൾ അലി അത് നിങ്ങൾ സ്വീകരിച്ചേക്കണം റാഷിദീൻ അൽ

കാരണം എല്ലാ മൊഹിതത്ത് ഈ ഹദീത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിതഅച്ചാണ് എന്ന് വാക്കിൻ്റെ വ്യക്തത അവിടെ അങ്ങനെ തോന്നുന്നത് ഇന്ന കുല് വെറും അർത്ഥം വെച്ച് മാത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമേ അവർ നോക്കുകയുള്ളൂ ഫ ഇന്ന കുല് മൊഹ്ദത്തിൻ ബിതഅ ഷറ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതെല്ലാം ബിദത്തുൻ മുൻകറത്തുൻ ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അർത്ഥം അതാണ് നമ്മളത് പറയാൻ വിടൂല എപ്പോഴേക്കും കട്ട് ചെയ്യും ക്ലിപ്പ് നിബിതങ്ങളോ സ്വഹാബിമാരോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ അത് കേൾക്കാൻ വിടൂല അവിടെ കട്ട് ചെയ്തു പിന്നെ ഓൻ പറയണതാണ് പറയണത് ഞാൻ പറയുന്ന വിഷയം മുഴുവൻ പറയണ്ടേ എപ്പോഴല്ലേ ആ വിഷയം പൂർത്തിയാവുള്ളൂ അങ്ങനെ ഒരു ക്ലിപ്പ് ഇടയ്ക്ക് ഇങ്ങനെ റബ്രൽ വരുമ്പം വരും അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞ വിഷയമല്ലേ അതെന്താ പറയാത്തത് ആ സെൻറ്റൻസ് പൂർത്തിയാക്കാൻ വിടേണ്ടേ മിനിമം ഒരു ജനറൽ കർട്ടസി വേണ്ടേ ഒരു മിനിമം മര്യാദ ഒരാൾ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ അപ്പം കട്ട് ചെയ്തിട്ട് ആ പിന്നെ ചിരി ഇമോചയ്ക്ക് വിട്ടിട്ട് അവൻ സന്തോഷിക്കുകയാണ് ഞാൻ വിളിച്ചത് ശരി സാധുക്കൾ എന്താ ചെയ്യാം അപ്പം ഇന്ന കുല്ലും ഇമാം ഷാഫി റഹ്മുല്ലാഹി അലൈഹി ഇമാമുൻ ഷാഫി ഞങ്ങൾ പറയാ ദീനിൽ ബിജ അച്സനത്തുമുണ്ട് ബിജ അച് മുൻഖറത്തുമുണ്ട് ദീനിൽ നബി നബിസുല്ലാഹുലബിസ്വല്ല തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് എന്നാൽ ഷറിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല പക്ഷേ അള്ളാഹു വച്ചാൽ നമുക്ക് ഒഴിച്ചിട്ട വിഷയങ്ങൾ എബാദത്തിൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് നബിതങ്ങളുടെ മധുഹൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് സ്വലാത്തിൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് അൺലിമിറ്റഡാണ് അതിനെ നമ്മൾ പാടില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം വേറെ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉണ്ടാക്കപ്പെടുന്നതെല്ലാം അത്തരം വഴിപിഴച്ചതാണ് നേരെ മറിച്ച് തങ്ങൾ എന്നെ പറഞ്ഞ ഹദീഫിതിന്റെ കൂടെ ചേർത്ത് പറയണം എങ്ങനെ മൻ സന്നഫിൽ ഇസ്ലാമി ഈ ദീനിൽ ഒരാൾ നല്ല ഒരു ചര്യ കൊണ്ടുവന്നാൽ അയാൾക്ക് ആ നന്മയുടെ കൂലിയും കിട്ടും അതാരൊക്കെ പിൻപറ്റുന്നവോ അവരുടെ കൂലിയും കിട്ടും അപ്പം ആ പറഞ്ഞ ഹദീസും ഈ ഹദീഫ് എങ്ങനെയാ യോജിച്ചു പോവാ എല്ലാ തങ്ങൾ ചെയ്യാത്തതും പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഇസ്ലാമിലൊരു നല്ല ചര്യ ഒരാൾ ഉണ്ടാക്കിയാൽ അയാൾക്ക് ആ കൂലി കിട്ടും പിൻപറ്റിയവരുടെ കൂലിയും കിട്ടും ഒമൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ സീ അച്ഛൻ മോശപ്പെട്ട ഒരു കാര്യം ദീനിലൊരാൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ കുറ്റം കിട്ടും അത് ചെയ്ത ആളുകളുടെ കുറ്റവും അയാൾക്ക് കിട്ടും ഇതും സഹേഹായ ഹദീസാണ് അതുകൊണ്ടാണ് എല്ലാ വിജാത്തെന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യേണ്ട കട്ട് ചെയ്യണ്ട ആ വാക്കിനൊരർത്ഥം ആലിമ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇമാമിന് ഷാഫയിതങ്ങൾ കൊടുത്ത അർത്ഥമാണത് ദീനിൽ മുൻഖറത്തായി വിജാത്വമുണ്ട് ഹസനത്തായി വിജാത്വം അപ്പോൾ ഒരാളൊപ്പം ക്ലിപ്പ് ഇടും ഹസനത്തു തന്നെ വിജയത്തിൽ ഇല്ലാത്ത മൂപ്പരുണ്ടാക്കിയതാണ് ഇമാം ഷാഫിതങ്ങൾ പറഞ്ഞാൽ മഹാനെ കവച്ചു വെക്കാനും മറികടന്ന് സംസാരിക്കാനും ധൈര്യമുള്ള ആൺകുട്ടികൾ ആരാളുള്ളത് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഇമാം ഷാഫി അത് അൽ ബിജ് എങ്ങനെയാ നമ്മളിതിന് മറുപടി പറയാം ബിജ് അച് രണ്ട് വിധമുണ്ട് എന്ന് ഇമാം ഷാഫി ഞങ്ങൾ പറയാം ഇവിടെ കുത്തിരിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ പറയാണ് അല്ല അത് ഒന്നെ ഉള്ളൂ അപ്പോൾ ആലിമീങ്ങൾ പറയുന്ന വാക്കെന്താണ് ഹദീത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കാത്ത അർത്ഥം പറയരുത് ഇന്നത്തൊക്കെ പ്രശ്നം അതാ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിന് പിടിയല്ലേ മൈക്കോണാക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിന്റെ വരുമാനം കിട്ടണം അത് നാലാളെ ചീത്ത പറഞ്ഞിട്ട് വരുമാനം കിട്ടിയാലും കുഴപ്പമില്ല തിന്മ പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല ബിജായത്ത് പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല നമുക്ക് നാലാൾ കാണണം നമ്മളേത് ഇത്രയും ആഗ്രഹമുള്ളത് ആരുടെ നെഞ്ചത്ത് മേക്കെട്ട് കയറിയാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് അതുകൊണ്ട് ഈ ഹദീത തെറ്റിദ്ധരിക്കപ്പെടുക പുണ്യനിതങ്ങൾ സല്ലാഹുലൈ വസ്ലമ തങ്ങൾ തങ്ങളുടെ കാലത്ത് ജമായത്തായിട്ടുള്ള തറാവീഹ് നടന്നില്ല ആ ജമാഅത്ത് ആര് നിർവഹിച്ചു ഫാറൂഖ് എന്നിട്ട് അമർ തങ്ങൾ പറഞ്ഞ വാക്ക് എന്താ വാക്കെന്താ ഈ ബിജാത്ത് എത്ര നല്ല വിജാത്താണ് ഇമാം ബുഖാരി തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ആ വാക്കിന് ഇമാം ഇബിൻ ഹൈജൽ തങ്ങൾ എന്താണ് അർത്ഥം കൊടുത്തത് എന്ന് ഈ പറയുന്ന ആൾക്കാരൊന്ന് മിനിമം ഒന്ന് എടുത്തു നോക്കുക ആ വാക്കിന് എന്താ ഇമാമിങ്ങൾ കൊടുത്ത അർത്ഥം എന്താണ് ഞമ്മത്തിൽ ബിജാ ഹാദിഹി അപ്പം നല്ല ബിജാത്തും ചീത്ത പിതാത്വം ഉണ്ടല്ലേ ഉണ്ട് ഭാഷാർത്ഥത്തിൽ ഉണ്ടായതാണ് എന്ന അതിനർത്ഥം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് എന്നെന്താ കുഴപ്പം തങ്ങളുടെ കാലത്ത് മുസാഹുണ്ടോ തങ്ങളുടെ കാലത്ത് മുസാഫ് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അത് ചെയ്തതാരാ അഫ്ഫാൻ തങ്ങൾ ഉമർ തങ്ങളുടെ തുടങ്ങി പോലെയുള്ള സുഹാബിമാർ മുൻകൈട്ട് ഇറങ്ങി ഹഫ്സബി റതി അള്ളാഹൊൻഹിയുടെ കോൺട്രിബ്യൂഷനുണ്ട് തങ്ങളത് ചെയ്യാൻ പറഞ്ഞോ നിങ്ങൾ ഇത് കിതാബായിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞതല്ല പക്ഷെ ഉമ്മത്തിൻ്റെ മസുലഹത്ത് കണ്ട് സുഹാബിമാർ ചെയ്തതാണ് ആരെങ്കിലും തെറ്റാന്ന് പറയുമോ അത് ഹസനത്താണ് ഒരു നല്ല ഹസനത്താണ് ഇങ്ങനെ തുടങ്ങി നിരവധി 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 ഉദാഹരണങ്ങൾ ഉണ്ട് അതിന് നമ്മുടെ വിഷയം അതല്ലാത്തുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഈ അതീത് വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തു ഓർത്തുപോകാണ് അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കട്ട് ചെയ്യേണ്ട ഒരാൾ പറയുമ്പോൾ അത് മുഴുവൻ പറയാൻ വിടുക എന്നിട്ട് നിനക്ക് പറയാനുള്ള അഭിപ്രായം നീ പറഞ്ഞേക്കണം ഇത് സഹാബത്തിൻ്റെ നിബിധന കാലത്തില്ല എന്ന് ശരി തന്നെയാണ് അത് സത്യസത്യം തന്നെയല്ലേ അത് പറയണ്ടേ പക്ഷേ അങ്ങനെ ആണെങ്കിൽ അത് തെറ്റാകുമോ ഇതാണ് ഞാൻ അവിടെ വിശദീകരിക്കുന്നത് അത് പറയാൻ കേൾക്കാൻ വിടില്ല അപ്പോൾ കട്ട് ചെയ്തു എന്താ ചെയ്യുക സുഹാന ൂർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ നിങ്ങൾ എൻ്റെ ശേഷം കാഫിറുകളായി മടങ്ങരുതേ നിങ്ങൾ പരസ്പരം കഴുത്തു മുറിക്കുന്നവരായിട്ട് നിങ്ങൾ കുഫറിലേക്ക് പോകരുതേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമേ പരസ്പരം തല്ലി തകർത്ത് നിങ്ങൾ പരസ്പരം അക്രമിച്ച് പരാക്രമങ്ങൾ നടത്തി കൊലപാതകങ്ങൾ നടത്തല്ലേ അത് കുഫറിലേക്കുള്ള കാരണമാകും കുഫറിലേക്കുള്ള കാരണമാകും അത് ചെയ്യരുതേ ഒന്നിച്ചു നിൽക്കണേ വേണം ഇത് എല്ലാവരോടുമായി പറയാണ് നമ്മുടെ കേരളത്തിലെ അഖിലസുന്നവൽ ജമാത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള ഒരു ഉപദേശമാണ് അലൈക്കും നമ്മുടെ ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് മഹാനായ സയ്യിദുൽ സയ്യദുലമ ജെഫിരി തങ്ങളാണ് ഇന്ന് സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖുൽ ജാമിയ ഉസ്താദുമാണ് അള്ളാഹുർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ആ ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു നേതൃത്വമുണ്ട് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും അവരെക്കാളും ആലിമീങ്ങളും എളിമുള്ളവരൊക്കെ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ സ്വന്തം ഒരഭിപ്രായം നമ്മുടെ ഒരഭിപ്രായം ഒരു നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി വരാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നറിയോ ഈ ഉമ്മത്തിന് ബറക്കത്തുള്ള എടുത്തു കളയും ഒരു പക്ഷേ ആ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും അതിൽ ഖിലാഫ് ഷറവ് ഒന്നുമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഒരൽപ്പം കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം പേഷ്യൻസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം നമ്മളതിലേക്കൊന്ന് കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഉമ്മത്തിൻ്റെ വഹദത്താണ് നമ്മുടെ ഒരു അഭിപ്രായത്തെക്കാളും അവിടെ വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് നമ്മുടെ ഒരാശയത്തെക്കാളും വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് അലൈക്കും ബിസംവത്വ ഫേസ്ബുക്കിലും അല്ലാത്തോടത്തും എഴുതി തിമർത്താടുന്ന നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ഹദീസൊന്നും ശരിക്കും പഠിക്കണം ദീനുകൊണ്ട് കളിക്കരുത് ഇത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതൊന്നും പറയില്ല നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തു തന്നേ പറയുള്ളൂ പക്ഷേ ഇത് ദീനാണ് ദീനിൻ്റെ വിഷയം നമ്മൾ ശരിക്കും സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും ചില ആളുകളുടെ എഴുത്തൊക്കെ കാണുമ്പോൾ പേടിയാവും ഇതൊക്കെ തൗബ ചെയ്ത് ഒന്ന് കുളിച്ച് തെളിച്ച് ഒന്ന് വൃത്തിയായി വരാതിരുന്നാൽ നാളെ ഖബറിലേക്ക് പോകുന്ന യാത്രയുടെ അവസ്ഥ വളരെ ബേജാറാണ് അതുകൊണ്ട് ആലിമീങ്ങളുടെ മാംസത്തിൽ തുടരുത് അതിൽ വിഷമുണ്ട് എന്നാണ് പറയാം സാധാരണ മനുഷ്യനെ റീബത്ത് പറയുന്നത് അവരുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് അല്ലേ ഒരാലിമിനെ മോശപ്പെടുത്തുക ഒരു പണ്ഡിതനെ മോശപ്പെടുത്തുക ഒരു സയ്യിദിനെ മോശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഫ ഇൻ ഫീലു ഹൂമിഹിം അവരുടെ മാംസങ്ങളിൽ വിഷമുണ്ട് വിഷം കുറച്ച് മതി കടിച്ചാൽ കുറേ തിന്നേണ്ട ആവശ്യമില്ല അത് കുറച്ച് കടിച്ചാൽ തന്നെ ആൾ മരിച്ചു പോകും എന്ന പോലെ ആലിമീങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരു വാക്കെഴുതിയാൽ അത് വിഷം വിഷം കടിച്ചു തിന്നുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു തെറ്റുകളൊക്കെ തിരുത്തി ഒരുമയിലും സന്തോഷത്തിലും നമ്മുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും അതിനല്ലാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെല്ലാം അലൈ ഈ ഈമത്തിന് നൽകിയ അവസാനത്തെ ഉപദേശം അതാണ് അലൈക്കും നിങ്ങളുടെ നേതാവ് ആരാണോ അതൊരു യത്യോപ്യക്കാരനായ അടിമയായിരിക്കാം മുന്തിരിങ്ങനെ ഒരു കൊലം ഇങ്ങനെ ഒരു കമ്പിൽ ഒരു മുന്തിരി നിൽക്കുന്ന നോക്കി അങ്ങനെയാണ് ആ മനുഷ്യൻ്റെ തല എന്ന് സങ്കല്പിച്ചു നോക്കുക എന്നാൽ പോലും അത് നിങ്ങളുടെ അമീറാണോ നിങ്ങളുടെ നേതാവാണോ നിങ്ങളുടെ ഭരണാധികാരിയാണോ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ അംഗീകരിച്ച് അലയിക്കും ബിസ്സമത്വ അതിവിടെ അടിച്ചേൽപ്പിക്കുകയാണോ അങ്ങനെ അത് ഇസ്ലാമിൻ്റെ നിയമം നമ്മൾ അംഗീകരിക്കലാണ് അങ്ങനെ പറയാലോ നമ്മൾ ജനറലി അല്ല സംസാരിക്കുന്നത് ജനറൽ സൈക്കോളജി അല്ല ഇവിടെ പറയ ദീനെ പറയൂ ദീനിൻ്റെ നിയമം അതാണെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഞാൻ എൻ്റെ അഭിപ്രായം അല്ലല്ലോ പറയുന്നത് ദീൻ്റെ അഭിപ്രായ അതിലൊന്നും നഷ്ടപ്പെടാനില്ല ഉമ്മത്തിൻ്റെ വഹിദത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പരിശുദ്ധ ഹബീബ് അലൈഹി വസല്ലം സുബ്ഹാനഹു ഉമ്മത്തിൻ്റെ വഹേദത്തിലാക്കി തരട്ടെ സമയം കഴിഞ്ഞു അള്ളാഹ് ഇവിടെ ഹബുർ റസൂൽ പ്രഭാഷണം ഹൈഫ് അഹമ്മദ് കിബീർ ബാഖബിസാദിൻ്റെ പ്രഭാഷണം ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ നാളെ വെള്ളിയാഴ്ച ഏഴര മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട് സൈഗത ഭൂമിയിലെ കാരുണ്യ സ്പർശം വിചാരദീപ്തി പത്താം വാർഷിക പ്രഭാഷണം അബുദാബി മടായി കെ എം സി സി ആണ് അത് സംഘടിപ്പി സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നെ നാളെ വെള്ളിയാഴ്ച ഏഴര മണിക്ക് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ബഹുമാന ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഹൈഫുൽ അഹമ്മദ് കബീർ ബാഖവിയുടെ പ്രഭാഷണമാണ് പിന്നെ സമസ്തീല ജമി ചുലുലമയുടെ ട്രഷററായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയഹുന കൊയ്യോട് അമർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർക്ക് സ്വീകരണവും മജ്ഡിസന്നൂർ ഒമ്പതാം വാർഷിക സമ്മേളനവും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്ററിൽ ശനിയാഴ്ച വൈകിട്ട് മകരബിന് ശേഷം ആറര മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇൻഷാള്ള കണ്ണൂർ ജില്ലാ എസ് കെ എസ് എഫ് ആണ് അത് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയിലേക്കും എല്ലാവരെയും സംഘാടകർക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് ഇൻഷാല് അസലാമലൈക്കും വാർഹത്തല്ല ഇന്ന സാസിൽ പായസം നൽകിയ വ്യക്തിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി മകൻ ആരിഫ്യങ്ങളും മുഖർവിയായ പണ്ഡിതന്മാരിലും ഹാഫദികളും ഉൾപ്പെടാൻ വേണ്ടിയിട്ടും ജോലിയിൽ ഹയർ വർഗത്തിനും വേണ്ടി ദുവാ ചെയ്യാൻ പി എച്ച് ഡിക്ക് അഡ്മിഷനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഹയർ ഹയറായ രീതിയിൽ ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കൽബ് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് ദ ചെയ്യണം ഇന്നും ഇന്നലെയുമായി മരണപ്പെട്ട ഹദീജ ഉമ്മ കൊളവയൽ മുഹമ്മദ് എ ഇ കൊളവയൽ സി എം ഹലീമ ചിത്താരി എന്നിവർ എന്നിവരുടെ മഹുറത്തിനായി ധ്യാൻ പെങ്ങളുടെ ഭർത്താവ് മൂന്ന് ബ്ലോക്ക് വന്ന് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ഓപ്പറേഷനായിട്ട് പോകുന്നുണ്ട് പൂർണ്ണ ഷിഫാനു ദ്വാ ചെയ്യാൻ കുടുംബത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് രോഗ ഷിഫാനു വേണ്ടി ധ ചെയ്യണം എളേമ വീണ് കാലിൻ്റെ എല്ല് പൊട്ടി നിസ്കരിക്കാൻ പോലും പറ്റാത്ത വലിയ ബുദ്ധിമുട്ടിലാണ് ഷിഫാനു ദ്വാ ചെയ്യാൻ ഉമ്മാക്ക് സുഖമില്ല ധ ചെയ്യണം ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സഹസിലുണ്ട് അവർക്കൊക്കെ ഹയറായ ജോലി ശരിയായി കിട്ടാൻ വേണ്ടി ധ്യാൻ ഉമ്മാക്ക് ബ്ലോക്ക് വന്ന് വലിയ പ്രയാസത്തിലാണ് പൂർണ്ണ ഷിഫാനു ധ ചെയ്യണം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അളിയൻ്റെ മഹഫുരത്തിനായി ധ ചെയ്യാൻ ഭാര്യയ്ക്ക് ഭയങ്കര മാനസിക പ്രയാസം കൊണ്ട് ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്ന വലിയൊരു വിഷമത്തിലാണ് കുടുംബങ്ങളൊക്കെ സിഹറ് ബാധിച്ചതാണെന്നാണ് പറയുന്നത് പൂർണ്ണ ഷിഫാനു വേണ്ടിയിട്ടും സന്തോഷത്തിനായി ധ ചെയ്യണം കച്ചവടത്തിൽ വർക്കത്തിനായി ധാ ചെയ്യാൻ ഭാര്യയ്ക്ക് സ്ട്രോക്ക് വന്ന് വലിയ വിഷമത്തിലാണ് വിഷമത്തിലാണ് ധാ ചെയ്യണം ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദ്വാസ്യത്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് ശേഷം ഭാര്യ ഗർഭിണിയാണ് സുഖപ്രസവത്തിനും സ്വാല്യാഹ്യ സന്താനത്തിനും ധാ ചെയ്യണം മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായി മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് മരണപ്പെട്ട മാതാപിതാക്കളുടെ മഹഫരത്തിനായി കണ്ണിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ രോഗശമനത്തിനും കുടുംബത്തിൽ സമാധാനത്തിനും ധ ചെയ്യണം മകൻ പരീക്ഷ നേരിടുന്നുണ്ട് ഉന്നത വിജയത്തിന് ധ ചെയ്യാൻ അളിയൻ അളിയൻ്റെ പെങ്ങൾ സുഖമില്ലാതെ ഒരുപാട് നാളായി ഹോസ്പിറ്റലിൽ കഴിയുന്നു ഒരുപാട് കാശൊക്കെ ചിലവായി ഒരു മാറ്റവും ഇല്ല പൂർണ്ണ ഷിഫാനു ദ ചെയ്യണം ഉമ്മ സുഖമില്ലാതെ ഇന്നലെ എക്ര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷി ഷിഫാനു വേണ്ടിയിട്ട് ദ ചെയ്യണം ഉമ്മാക്ക് സ്ട്രോക്ക് വന്ന് വലിയ വിഷമത്തിലാണ് ഷിഫാനു വേണ്ടി ദ ചെയ്യണം അമ്മാവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഷിഫാൻ ദ ചെയ്യാൻ ഫുജറയിൽ വാഹന അപകടത്തിൽ മരണപ്പെട്ട അബ്ദുൽ ജലീൽ സുബൈ സുബേർ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം കുടുംബത്തിന് സമാധാനത്തിനു വേണ്ടി ദ്വാ ചെയ്യാൻ കാരണവർക്ക് ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നാളെ നടക്കുന്നുണ്ട് പൂർണ്ണ ഷിഫാനും ചെയ്യണം മകൻ്റെ മൂക്കിനകത്ത് തടിപ്പ് വന്നിട്ട് വിഷമത്തിലാണ് ഷിഫാൻ ദ്വാ ചെയ്യണം രണ്ട് വയസ്സായ കുട്ടി സുഖമില്ലാതെ മിംസ് ഹോസ്പിറ്റലിലാണ് ഷിഫാനു ദ്വാ ചെയ്യാൻ ചെയ്യുന്ന ഏർപ്പാടിൽ വർക്കത്തിനും എല്ലാ കാര്യങ്ങളും ഹയറും സന്തോഷത്തിലാകാൻ വേണ്ടി ദ്വാ ചെയ്യണം പ്രിയ സുഹൃത്ത് നിഷാദ് ആറൻകോട് ആറൻകോട്ടുകാര കവറ് വിശാലും വിശാലമാകാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം അങ്ങനെ ഒരുപാട് ആൾക്കാർ നേരിട്ടും ഓൺലൈനിലൂടെയും ദ്വാസീത് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ദൾപ്പെടുത്തണം وتستر عيوبنا وتعافينا وتشفي مرضانا وتعافينا وترحمنا وترحم موتانا وموت المسلمين أجمعين اللهم إنا نسألك بأسمائك وصفاتك العلى وبحق الإسم الأعظم نسألك اللهم بحق سيدنا محمد صلى الله عليه وسلم وبحق الأنبياء والصالحين والعلماء العاملين والأئمة المجتهدين وسائر الصالحين وخادمي دينك أجمعين اللهم اغفر لنا ولوالدينا ولمن له حق وفضل علينا ولمن ماتوا منا ولجميع المؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات رحم الراحمين يا آيه. مالك الملوك آيه. النور لمست ഞങ്ങളുടെ സൃഷ്ടിപ്പിന് നിമിത്തമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് സബബായ അള്ളാഹുവേ അള്ളാഹുവേ റഹിമുറഹിമീനായ റബ്ബെ നിൻ്റെ അഴിബാദുകളിൽ ഉമ്മത്തിൻ്റെ അവസാനങ്ങളിൽ വന്ന അമൽ കുറഞ്ഞവരും പാപങ്ങൾ കൂടിയവരുമായ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സഹോദര സഹോദരിമാർ അള്ളാഹുവേ നിൻ്റെ മഹത്തായ റഹ്മത്ത് ഞങ്ങൾക്ക് നീ നിഷേധിക്കരുതേ ദമ്പുരാനെ അള്ളാഹുവെ നീ ഞങ്ങളെ നിൻ്റെ ലുത്തുഫിൻ്റെ ജനാബിൽ നിന്നും മാറ്റി നിർത്തരുതേ തമ്പുരാനെ അള്ളാഹു നിന്നോട് നിൻ്റെ ഹബീബിനോടും സൊല്ലല്ലാഹു അലി വസ്ല്ലം ദീനിനോടും സ്വാലിഹീങ്ങളോടും ഞങ്ങളുടെ കൽബിലുള്ള സ്നേഹവും ബഹുമാനവും മഹബത്തും കാരണം അള്ളാഹുവേ ഈ ദുന്യാവിലും നാളെ ആഹ്റത്തിലും നീ ഞങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ഹബീബായ സൊല്ലല്ലാഹുഹു അലി വസ്ല്ലം ഞങ്ങളുടെ പരിശുദ്ധമായ ഷഫായത്തും അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ തുംബുരാനെ റഹിമ റഹിമീനായ റബ്ബെ ഞങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവി നീ പരി നീ അതിലപാകതകളെ നീ പരിഹരിക്കണേ റബ്ബെ അതിൽ അപൂർണതകളെ നീ കബൂലാക്കണേ മുടച്ചവനെ അത് ഞങ്ങളുടെ മുഖങ്ങളിലേക്ക് എറിയപ്പെടുന്നതാവരുതേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ അഴിബാദത്തിൻ്റെ സമയങ്ങളിൽ പരിപൂർണമായി നിന്നെക്കുറിച്ചോർക്കാനും കൽബുകൊണ്ട് നിന്നിലേക്ക് മുതവജ്ജഹീങ്ങളാകാനും ഹൃദയം കൊണ്ട് ഭയപ്പെടാനും കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നിസ്കരിക്കാനും അള്ളാഹുവിനി ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റബ്ബെ റഹിമറാഹിമേ ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ റൂഢം ഞങ്ങളുടെ എല്ലാ ഹെവാസുകളും നിൻ്റെ നിയന്ത്രണത്തിലാണല്ലോ തമ്പുരാനെ അത് നിൻ്റെ പൊരുത്തത്തിലും നിൻ്റെ രുലായിലുമായി ജീവിക്കാൻ തോഫീക്ക് നൽകണേ റഹ്മാനെ കാരുണ്യവാനായ റബ്ബെ മാലിക്കുലും മുലൂഖായ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും ഈ ഉമ്മത്തിലും അള്ളാഹുവേ നീ ഹിദായത്ത് നിലനിർത്തിത്തരണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടുകാർ വീട്ടുകാർ അള്ളാഹു അയൽവാസികൾ കൊണ്ട് വസീത്ത് ചെയ്തവർ ഇവിടെ പ്രത്യേകം ദ്വയാലിസ്റ്റ് വായിക്കുക വായിച്ചവരിവിടെ പായസം വിതരണം ചെയ്തവർ ഈ പരിപാടിയിൽ പല വിഷയങ്ങളിലും സഹായിക്കുന്നവരും സഹായിക്കുന്നവരും സഹായിക്കാൻ പറ്റാതെ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നവരുമായ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് റബ്ബെ ചെറിയ കുട്ടികളും മുതൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സാണ് റഹ്മാനെ ഓരോരുത്തരിലും ശരീരത്തിലുള്ള രോഗങ്ങൾ ചെറുതും വലുതും നിനക്കറിയുമല്ലോ റൊബേ നീ ഷിഫ കൊടുക്കണേ തൊമ്പരാനെ നീ ഷിഫ നൽകണേ തൊമ്പരാനെ ഷിഫ നൽകണേ റഹ്മാനെ ഷിഫ നൽകണേ റബ്ബെ ഇവിടെ ദൈരയ്ക്കാൻ വേണ്ടി പറഞ്ഞവരിലും ഞങ്ങളുടെ ബന്ധങ്ങളിലും അറിവുകളിലും ചില ആളുകളെങ്കിലും ഡ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടവരുണ്ട് റബ്ബെ അവർക്ക് നീ പരിപൂർണ്ണ കൊടുക്കണേ കൊടുക്കണേയല്ലോ ആ രോഗങ്ങളുടെ എല്ലാ അണുക്കളും ശരീരത്തിൽ വൃത്തിയാക്കണേ റഹ്മാനെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി വേദനയിൽ വിഷമത്തിലാണ് അള്ളാഹുദ് ആയിരക്കം പറഞ്ഞിട്ട് നീ സഹോദരിക്ക് ശിഫ നൽകണേ റബ്ബേ അള്ളാഹുദ് ഇതുപോലെ വേറെയും ആളുകളുണ്ട് തമ്പുരാനെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ 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 ശരീരം തളർന്നു പോകുന്ന കിടപ്പിലായി പോകുന്ന മറ്റുള്ളവർ സഹതാപത്തോടുകൂടെ ഞങ്ങൾ വീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ കിടക്കുന്ന കിടത്തങ്ങളിൽ അത്തരം അസുഖങ്ങൾ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ മേ റഹ്മാനെ അള്ളാഹുവെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾക്കിവിടെ കണക്കാക്കിയ സമയത്തിൽ അവസാന നാൾ വരെയും പരിപൂർണ ആഫിയത്ത് ഞങ്ങൾക്ക് നിർത്തിത്തരണേ തമ്പുരാനെ അള്ളാഹുവെ തൗബ ചെയ്യാൻ സാധിക്കാതെയുള്ള പെട്ടെന്നുള്ള നിന്നിലേക്കുള്ള യാത്ര അള്ളാഹുവെ ഞങ്ങൾക്ക് തൗബ ചെയ്ത് നിന്നിലേക്ക് സന്തോഷത്തോടെ വരാനാണ് റൊബൈ ആഗ്രഹം ആ തരത്തിൽ ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം നൽകണേ തൊമ്പുരാനെ ആക്സിഡൻറ്റുകളിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഞങ്ങൾ നീക്കാക്കണമേ തൊമ്പുരാനെ അള്ളാഹുവി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു റബ്ബിയുടെ ലിസ്റ്റിൽ വായിച്ചുകൂടെ ഗൾഫിൽ മരണപ്പെട്ട ഒരു നാട്ടിലും ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്ത് റക്കീബുഹുദബിസാദിൻ്റെ സഹോദരി മരണപ്പെട്ടിരുന്നവർക്കൊക്കെ നീ മഹഫറത്ത് നൽകണേ റബ്ബെ അവരുടെയൊക്കെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ വേറെയും മരണപ്പെട്ട ആളുകളുടെ ദ്വായശീയത്തു കൊണ്ട് അവർക്കൊക്കെ നീ മഹഫരത്ത് ചെയ്യണേ റഹ്മാനെ അള്ളാഹുവെ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ സുഹൃത്ത് അബ്ദുൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് കാസർഗോഡ് ജില്ലയിൽ അവരുടെ എളാപ്പ ഇന്നലെ ഇന്ന് രാവിലെ വഫാത്തായ അള്ളാഹുഹുദ്ദീർക്ക് മുഖഫറത്ത് ചെയ്യണേ തമ്പുരാനെ വേറെയും ദ്വായവസീയത്തുകളൊക്കെ കൊണ്ട് റബ്ബെ ഞങ്ങളുടെ അഡ്മിന്മാർ മുഖാന്തിരം ദ്വായവസീത്തുകളേൽപ്പിച്ചതൊക്കെ റബ്ബെ നിനക്കറിയുമല്ലോ നിന്റെ ഹതറത്തിലേക്ക് വെക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലോ ജോലിയിലും കച്ചവടത്തിലും ഞങ്ങളുടെ തൊഴിലുകളിലും അള്ളാഹുദ് ഞങ്ങൾക്ക് വറക്കത്ത് നൽകണേ റബ്ബെ കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേ അല്ലോ അള്ളാഹു ഇന്ന അഴുദ്ൽ ഹമ്മി വൽ ഹസൻ അഴുബുബി ഖെമിനൽ അജിബ് വൽ ഖസൽ ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم آتي انفسنا تقواها اللهم آتي انفسنا تقواها اللهم آتي انفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها يا رب العالمين الله ويسترني قبولك يا رب ഇവിടുത്തെ ഹാദിമീങ്ങളെ നീ കബൂലാക്കണേ പടച്ചവനെ ഇവിടത്തേക്ക് വരുന്ന സഹോദര സഹോദരിമാരെ നീ കബൂൽ ചെയ്യണേ റബ്ബെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഓരോ ആഴ്ചയും നീ ഞങ്ങളെ ശുദ്ധീകരിച്ചു തരണേ തമ്പുരാനെ ഞങ്ങളുടെ മനസ്സിന് സമാധാനം സന്തോഷവും നൽകണേ റഹ്മാനു റബ്ബെഹുദ് സൽക്രമവും ഈമാനുമുള്ള ആളുകൾക്ക് റബ്ബെ നീ സ്നേഹം നൽകുന്നുണ്ടല്ലോ അള്ളാ നിൻ്റെയും നിൻ്റെ മുകിനീങ്ങളുടെയും കൽബുകളിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹം തോന്നിപ്പിക്കണേ തമ്പുരാനെ അത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഷഫ അച്ചായി ഉപകാരപ്പെടുത്തണേ തമ്പുരാനെ അള്ളാഹുവേ കാരുണ്യവാനായ തമ്പുരാനെ നാളെ നിന്റെ ഹബീബിനെ കാണാനും നിന്നെ കാണാനുമുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവ ഉമ്മത്തിനെ നീ സംരക്ഷിക്കണേ റബ്ബേ ഈ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബെർ കഫി ഉമ്മ എന്ന് അള്ളാഹുവെ നീ കൊടുത്ത വയത് ആ വായത് പ്രകാരം അവിടുത്തെ ഉമ്മത്തുകളിൽ ഞങ്ങളെ ചേർത്തണേ റഹ്മാനെ ഹബീബിനെ റബ്ബെ നീ സന്തോഷിപ്പിക്കുന്നത് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തണേ റബ്ബെ അവരൊക്കെ പഠിക്കുന്നതും ജീവിക്കുന്നതും പ്രതിസന്ധികൾ ഒരുപാട് ഏറെയുള്ള ഒരു സമയത്തിലൂടെയാണ് റബ്ബെ ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ ഒരു ഫിത്തനയിലും പോയി പെടാതെ നന്മയിലായി നിലനിൽക്കാനുള്ള സർവ്വ തൗഫീഖും എല്ലാവിധ നന്മയുടെ സ്വഹ്ബത്തും അള്ളാഹുവിൻ്റെ ഭാഗത്തുമുള്ള മതതും ഈ ഉമ്മത്തിന് ഇവിടുത്തെ യുവാക്കളെ യുവതികൾക്ക് പ്രത്യേകിച്ചും അള്ളാഹു നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു ജോലി അന്വേഷിക്കുന്ന ആളുകളിൽ സദസ്യരുണ്ട് ദ്വാ ചെയ്യാൻ വസീത്ത് ചെയ്തവർ ഓൺലൈൻ വീക്ഷിക്കുന്നവർ പിന്നീട് കാണുന്നവർ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഉണ്ടാവും അള്ളാഹുക്കെ ഹൈറായത് നീ എളുപ്പമായ റിസിക് ഐസത്തുള്ള റിസ്ക് നീ അവരുടെ കൈകളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ അള്ളാഹുവി വീടുപണിയാണെങ്കിലും കച്ചവടമാണെങ്കിലും തൊഴിലാണെങ്കിലും ജോലിയാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടേണ്ട വിഷയങ്ങളടക്കം അള്ളാഹുവി ചെറുതും വലുതും ഷിറാഖ്നാലിക് ചെരുപ്പിൻ്റെ വാറ് പോലും നിന്നോട് ചോദിക്കണമെന്നല്ലേ റബ്ബെ നീ പഠിപ്പിച്ചത് അള്ളാഹുവെ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കുകയാണല്ലോ അതൊക്കെ നീ ഞങ്ങൾക്ക് ഹൈറിലാക്കി തരണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങൾക്ക് ഹൈറും നിനക്ക് പൊരുത്തവുമുള്ള എല്ലാവിധ കാര്യങ്ങളും നിലനിർത്തിയതിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു അർദ്ദിയും സമാവിയും മിൻസിയും ജിന്നിയും ഷെയധ്വാനിയുമായി എല്ലാ ഷർറുകളിൽ നിന്നും നീ എല്ലാവർക്കും കാവൽ നൽകണേ റബ്ബെ ഇവിടെ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ സഹോദരിക്ക് നീ എല്ലാവിധ സിഹറിൽ നിന്നും മരണങ്ങളിൽ നിന്നും

بجاه وحق نبينا سيدنا محمد صلى الله عليه وسلم بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى على جميع الانبياء والمسلمين الحمد لله رب العالمين جزاكم الله خيرا السلام عليكم ورحمه الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك